والله يا خير الخلائق إن لي قلبا مشوقا لا يروم سباكا الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا قلت حيلتنا وأدركنا يا حبيب الله وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين الله سبحانه وتعالى ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ ഹക്കജാഹ് ബറക്കത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നതും പറയുന്നതും കേൾക്കുന്നതും ചൊല്ലുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ സ്വർഗീയ പൂന്തോപ്പിൽ നമ്മളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുവന്യരായ ശൈഖുന ഉസ്താദവരകൾ വിലപ്പെട്ട ഒരുപാട് ഉപദേശങ്ങൾ നൽകി, അതിനു മുകളിൽ ഉപദേശം നൽകാനും നിർദ്ദേശം നൽകാനും ഒരർഹതയുമില്ലാത്തവനാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് അവൻ്റെ ഔലിയാക്കളുടെ പൊരുത്തം കിട്ടാൻ അല്പം മധുഹ് പറയുന്നു, നമ്മളതൊരുമിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച് സുഖസൗകര്യങ്ങൾ നൽകി അവൻ്റെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ചില വിധിവിലക്കുകൾ അവൻ്റെ കൂടെ ഇറക്കുകയുണ്ടായി. ഈ സുഖസൗകര്യങ്ങളും എല്ലാം നൽകിയ അല്ലാഹു അവൻ അനുഗ്രഹമായി തന്ന അവൻ്റെ ഭൂമിയിൽ താമസിക്കുന്ന നമ്മളെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് കൃത്യമായ ഒരു പാത മഹാന്മാരിലൂടെ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്ന യഥാർത്ഥ വഴി കൃത്യമായി മനസ്സിലാക്കി തരാനും നമ്മളെ പഠിപ്പിക്കാനുമാണ് മഹാന്മാരായ ഔലിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തിട്ടുള്ളത്. സൽപ്രവൃത്തി കൊണ്ടും ജീവിതവിശുദ്ധി കൊണ്ടും എന്തുകൊണ്ടും തന്നെ ഓരോ മനുഷ്യനും മാതൃക നൽകിക്കൊണ്ടാണ് ഓരോ മഹത്തുക്കളും നമ്മിൽ നിന്ന് മറഞ്ഞുപോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും
കൺമുന്നിൽ നിന്നാണ്, കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാത്രമേ മഹാന്മാർ മറഞ്ഞിട്ടുള്ളൂ. ആത്മീയപരമായ ലോകത്ത് അവരിപ്പോഴും ഇലാഹായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംഭാഷണം നടത്തിയും സല്ലപിച്ചും നാളുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുതുബിയത്ത് ചൊല്ലുമ്പോൾ നാം എഴുന്നേറ്റ് നിന്ന് യാ സയ്യിദി ഖുർനി യാ മുഹയ്യിദ്ദീൻ എന്ന് പറയുന്നത്. മഹാനവറുകൾ ഹാളറായി ഒരുപാട് അത്ഭുത കഥകളും ചരിത്രങ്ങളും നാം ഓരോരുത്തരും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം യഥാർത്ഥത്തിൽ നമ്മുടെയെല്ലാം കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മാത്രമേ മഹത്തുക്കൾ മൺമറഞ്ഞു പോയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിസന്ധികൾക്കും ഇപ്പോഴും പരിഹാരം നൽകിക്കൊണ്ട് മഹത്തുക്കൾ അവരുടെ ആത്മീയ ലോകത്ത് ജീവിക്കുകയാണ്. അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ സ്വസ്ഥമായ തലങ്ങളിലേക്ക് നീക്കിക്കൊണ്ടുപോകാൻ, വേദനകളും വിഷമങ്ങളും കൊണ്ട് നീറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ കൃത്യമായ ആത്മീയതയുടെ മരുന്ന് നൽകിക്കൊണ്ട് ശിഫാ നൽകിത്തരാൻ വേണ്ടി ഇപ്പോഴും മഹത്തുക്കൾ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത അവരെ ഓരോരുത്തരെയും സ്മരിക്കലും അവരുടെ ദറജ ഉയരാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ സ്ഥാനങ്ങൾ ഉയർന്നുയർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന ഹദിയകളും മറ്റും നൽകലാണ്. മഹാന്മാരെ സ്മരിച്ചാൽ പ്രത്യേകമായി രണ്ട് ഗുണങ്ങളാണ് ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. രണ്ടാമത്തെ ഗുണം അവരുടെ കാവലും അവരുടെ പ്രത്യേക സഹായം വഴി, പ്രത്യേക നോട്ടം വഴി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൃത്യമായി ശരിയാകലുമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ മഹാന്മാരോട് വിഷമം പറയുമ്പോൾ ആദ്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം ആ മഹാന്മാർ കാണിച്ചു തന്നിട്ടുള്ള കൃത്യമായ പാതയിലൂടെയാണോ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ സ്വാലിഹീങ്ങൾ മാതൃകയായി കാണിച്ചു തന്ന ജീവിത വഴിയാണോ നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ്. സത്യവിശ്വാസികളായ നമ്മൾ ഒരു ഭാഗത്ത് മുസ്ലിമായതിൻ്റെ പേരിലോ ന്യൂനപക്ഷമായതിൻ്റെ പേരിലോ നിരന്തരം ആക്രമണങ്ങളും അകറ്റി നിർത്തലും വേദനയും പ്രയാസങ്ങളും മാത്രം സമ്മാനിക്കുന്ന ഒരു വിഭാഗം, മറ്റൊരു വശത്ത് ഒരുപാട് മരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നൂലാമാലകളുടെയും ഇടയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്മരിക്കലും അവരെ വിളിച്ചുകൊണ്ട് അവരെ മുൻനിർത്തി റബ്ബിനോട് കാവൽ ചോദിക്കലും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വിജയം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് ആവശ്യപ്പെടാൻ മാത്രം കൽബ് ശുദ്ധിയുള്ളവരല്ല ഞാനും നിങ്ങളും. അള്ളാഹുവിനോട് ജീവിതത്തിലൂടെയും കർമ്മത്തിലൂടെയും സ്വഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും സർവസത്തിലൂടെയും റബ്ബിനോട് അടുത്ത മഹത്തുക്കളെ മുൻനിർത്തിയിട്ട് നമ്മൾ ഓരോരുത്തരും പടച്ചവനോട് പരാതി പറയേണ്ടതുണ്ട്.
അങ്ങനെ പരാതി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ റബ്ബിനോട് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിക്കുമ്പോൾ അള്ളാഹു നമുക്ക് മറുപടി നൽകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ശൈലിയൊന്ന് മാറേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ശൈലി എത്രത്തോളമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യങ്ങളോട് താക്കീദുകളോട് നാം സാമ്യം പുലർത്തി ജീവിക്കുന്നത്. ഇന്ന് പൗരത്വ ബില്ലും കൊറോണയും നമ്മളെ പേടിപ്പെടുത്തുമ്പോൾ തെരുവിലിറങ്ങിയിട്ട് വേണ്ടത് ചെയ്യാൻ നാം ഉത്സാഹിക്കുന്നുണ്ട്. ഉത്സാഹങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ധർണകളും വേണ്ട എന്നല്ല അഭിപ്രായം. പിടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ അവകാശങ്ങളെ കൃത്യമായി ഭരണാധികാരികളുടെ മടിക്കുത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുമ്പോഴും ഭീതിജനകമായ രോഗങ്ങളെ കൊണ്ട് ലോകത്താകമാനമുള്ള ആളുകൾ പരീക്ഷിക്കപ്പെടുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും കൽബ് തിരിയേണ്ടതുണ്ട് സർവശക്തനായ റബ്ബിൻ്റെ അടുക്കലേക്ക്. ഈ ക്രൂരന്മാരായ ഭരണാധികാരികളും ഭരണകൂടങ്ങളും എവിടെ നിന്ന് വന്നു? മരണങ്ങൾ ധാരാളം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന വൈറസുകൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്? കൃത്യമായ പഠനങ്ങൾ നടത്തുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ പഠനങ്ങളിലേക്ക് നമ്മുടെ കൽബകങ്ങൾ തിരിക്കേണ്ടി വരികയാണ്. ജനങ്ങൾ റബ്ബിനോട് ധിക്കാരം ചെയ്യുന്നത് പെരുകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ധിക്കരിച്ചുകൊണ്ട് മൈൻഡ് ചെയ്യാതെ ജനങ്ങൾ നീങ്ങിത്തുടങ്ങുമ്പോൾ അള്ളാഹു ആ സമുദായങ്ങളിലേക്ക് ക്രൂരന്മാരായ ഭരണാധികാരികളെയും അനീതി ചെയ്യുന്ന ഭരണകൂടങ്ങളെയും ഇറക്കിക്കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ പഠനങ്ങൾ. അള്ളാഹുവിന്റെ ശക്തമായ പരീക്ഷണങ്ങളും താക്കീതുകളും നിരന്തരം നിങ്ങളെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നുള്ള പ്രവചനങ്ങൾ എല്ലാം 100% ശരിവെക്കുന്ന സമകാലിക സാഹചര്യങ്ങളാണ് നാം ഓരോരുത്തരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നാം ഓരോരുത്തരും റബ്ബിനോട് ചെയ്ത പ്രതിജ്ഞ മറന്നു പോകരുത്. സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും നാം ആരംഭിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് തുടങ്ങിയ പ്രതിജ്ഞാ വാചകങ്ങൾ നമ്മൾ ഓരോരുത്തരും കാണാതെ പഠിച്ചു ചെല്ലുന്നവരാണ്. വിദ്യാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഈ പ്രതിജ്ഞ ഉച്ചത്തിൽ ഉരുവിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ഒരാൾക്ക് പിന്നീട് ഈ രാജ്യത്തെ ഒറ്റക്കൊടുക്കാൻ സാധിക്കുകയില്ല. പിന്നീട് ഈ രാജ്യത്തിനെതിരെ ചാരപ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ല. കാരണം ഭരണകൂടത്തിന്റെ വലിയ ശിക്ഷകളും ഇത്തരം വേണ്ടാവൃത്തികൾ ചെയ്താൽ നമ്മുടെ രാജ്യം നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും കൃത്യമായി അറിവുള്ളവരാണ് നമ്മൾ. എന്നാൽ എല്ലാ ഭരണകൂടങ്ങളെയും അടക്കി ഭരിക്കുന്ന രാജാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ സൗകര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ട് എത്രത്തോളം നാം ആ പ്രതിജ്ഞയോട് കൂറ് പുലർത്തുന്നുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞ എന്താണ്? നമ്മുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ സുബഹി നിസ്കാരത്തിലൂടെ നമ്മൾ തുടക്കം കുറിക്കുന്നു. നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞയാണ് വജ്ജഹുതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാനും നിങ്ങളും പല ആവർത്തി ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഭരണാധികാരികളെയും മടക്കി ഭരിക്കുന്ന രാജാവായ അള്ളാഹ് ആ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നാം ചെയ്യുന്ന പ്രതിജ്ഞയാണത്. വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ.
സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഭവ്യതയോടെ നിന്നിട്ട് താഴ്മയോടെ നിന്നിട്ട് നമ്മൾ രാജാവിനോട് ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണ്, ഞാൻ എൻ്റെ ശരീരവും എൻ്റെ എല്ലാ ഭാഗവും രാജാവായ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ഞാൻ അതാ മുന്നിട്ട് നിൽക്കുകയാണ്. എന്നിട്ടെന്താണ് നമ്മൾ പറയുന്നത്? അല്ലദി ഫതറസ് സമാവാതി വൽ അർളാ, കേവലം ഏതെങ്കിലും ഒരു രാജാവിന്റെ മുമ്പിലേക്കല്ല ഞാൻ എൻ്റെ ശരീരത്തെ തിരിച്ചിരിക്കുന്നത്, കേവലം ഏതെങ്കിലും ഒരു പ്രസിഡന്റിന്റെ മുമ്പിലല്ല ഞാൻ ഇങ്ങനെ ഭവ്യതയോടെ നിൽക്കുന്നത്, കേവലം ഒരു രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയുടെയോ മുമ്പിലല്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, പിന്നെ ആരുടെ മുമ്പിലാണ്? ഈ ആകാശ ഭൂമി പ്രപഞ്ച മണ്ഡലങ്ങളെ മുഴുവനും പടച്ച് പരിപാലിക്കുന്ന അല്ലാ. ഒരു ആർക്കിടെക്ചർ വന്നിട്ടോ എഞ്ചിനീയർ വന്നിട്ടോ ഒരാൾക്കും അഭിപ്രായം പറയാൻ ഒരു വകയുമില്ല. ആകാശത്തിന്റെ നിൽപ്പ് ശരിയല്ല, ഭൂമിയുടെ ഘടന ശരിയല്ല, പർവ്വതങ്ങളുടെ നിൽപ്പ് ശരിയല്ല, കാറ്റിന്റെ ഗതി ശരിയല്ല എന്ന അഭിപ്രായം പറയാൻ പോലും ബാക്കി വെക്കാത്ത രൂപത്തിൽ വളരെ ക്ലിയറായിക്കൊണ്ട് പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന അല്ലാ. ആ രാജാവിന്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ പറയുന്നത്, വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ ആ രാജാവിന് പങ്കുകാരനെ ചേർക്കുന്നവനല്ല, ഞാൻ ആ രാജാവിന് കൂട്ടാളികളെ ചേർക്കുന്നവനല്ല, ഞാൻ ആ രാജാവിന് വലത് കൈയുണ്ടെന്ന് പറയുന്നവനല്ല, ഞാൻ ആ രാജാവിന് ഇടത് കൈയുണ്ടെന്ന് പറയുന്നവനല്ല, ഞാൻ ആ രാജാവിന് മക്കളുണ്ടെന്ന് പറയുന്നവനല്ല, കസേരക്ക് മുകളിൽ ഇരിക്കുന്നവനാണെന്ന് പറയുന്നവനല്ല, മറിച്ച് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായ റബ്ബാണ്, എനിക്കെല്ലാം നൽകിയ റബ്ബാണ്, എന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന രാജാവായ അല്ലാ. ഞാൻ ആ രാജാവിന് പങ്കുകാരെ ചേർക്കുന്നവനല്ല. എന്നിട്ട് ശേഷം നമ്മൾ റബ്ബിനോട് കൊടുക്കുന്ന ഒരു വാക്കെന്താണ്? റബ്ബിനോട് കൊടുക്കുന്ന പ്രതിജ്ഞ എന്താണ്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ എൻ്റെ നിസ്കാരവും എൻ്റെ നോമ്പും എൻ്റെ ജനനവും എൻ്റെ മരണവും എൻ്റെ സകലമാന ആരാധനകളും രാജാതിരാജനായ റബ്ബിന് മാത്രമുള്ളതാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പള്ളിയിലേക്ക് സുബഹി നിസ്കാരത്തിന് വേണ്ടി വരുന്ന ഒരാൾ, അയാൾ രാവിലെ ജമാഅത്തിന് ഒന്നാമത്തെ സൊഫിലുണ്ട്, ഇമാമിൻ്റെ വലതുഭാഗത്ത് തന്നെയുണ്ട്, അയാൾ തക്ബീർ നിയ്യത്ത് വെച്ചിട്ട് തക്ബീർ കെട്ടിയിട്ട് നിസ്കാരം തുടങ്ങുമ്പോ അയാളെ കൽബിൽ വരുന്നത് എന്താണ്? ഞാൻ കൃത്യമായി പള്ളിയിൽ സുബഹിക്ക് വരുന്നവനാണെന്ന് ആളുകളൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ചിന്തിച്ചാൽ പ്രതിജ്ഞയോട് പ്രതിജ്ഞയോട് പ്രതിബദ്ധതയില്ലാത്ത, പ്രതിജ്ഞയോട് കൂറ് പുലർത്താത്ത അയാളായിപ്പോയി. നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്റെ ജനനവും എന്റെ മരണവും, എന്റെ ജനനവും ഞാൻ ജീവിക്കുന്നതും ഞാൻ മരിക്കുന്നതും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഇബാദത്തും, നമ്മൾ ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാ ഇബാദത്തും എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലിയൊക്കെയും ഇബാദത്താണ്. നമ്മൾ മഈശത്തിന് വേണ്ടി, നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത ചെലവ് കൂട്ടിമുട്ടാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ഹലാലായ ജോലികളും ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, അത് ഇബാദത്താണ്, അത് ഇബാദത്താണ്. ഒരാൾക്ക് ബിസിനസ്സാണോ? ഇബാദത്താണ്, ഹലാലായ ബിസിനസ്. ഒരാൾക്ക് മത്സ്യക്കച്ചവടാണോ? ഇബാദത്താണ്. പക്ഷെ ആ നിയ്യത്ത് വേണം.
നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ ജോലികളും ഹലാലായ ജോലികൾ ഇബാദത്താണ്. നിയ്യത്ത് വെച്ചാൽ നമുക്ക് കൂലി കിട്ടും. മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞയിലുണ്ട്, ഞാൻ അതാ ജീവിക്കുന്നതും മരിക്കുന്നതും എന്റെ സകലമാന ഇബാദത്തുകളും ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ നീ ചെയ്യുന്ന ജോലിയിൽ ഒരിക്കലും വഞ്ചന കാണിക്കാൻ പാടില്ല, നീ ചെയ്യുന്ന ജോലിയിൽ ഒരിക്കലും കളവ് കാണിക്കാൻ പാടില്ല, നീ ചെയ്യുന്ന ജോലി വിരുദ്ധത കാണിച്ചയാളാണ്. മാർക്കറ്റിൽ നല്ല മത്സ്യം കൊണ്ടുവന്നിട്ട് വിൽപ്പന നടത്തുന്ന ആൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പുള്ള മത്സ്യമാണ്, പക്ഷേ അതിന്റെ മുകളിൽ കടുത്ത വിഷമായ ഫോർമാലിൻ ചേർത്തിട്ട് നല്ല ഗ്ലൈസിങ് വരുത്തിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഇത് ഇന്നലെ കൊണ്ടുവന്ന മത്സ്യമാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയാൽ റബ്ബിനോട് ചെയ്ത പ്രതിജ്ഞക്ക് വിരുദ്ധത കാണിച്ചവനാണ്, അവന് വ്യക്തമായ ശിക്ഷ കാത്തിരിപ്പുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിം കൃത്യമായി മദ്രസയിൽ വരുന്നില്ല, കൃത്യമായി കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ എടുത്തു കൊടുക്കുന്നില്ല, എന്നാൽ കൃത്യമായി ശമ്പളം വാങ്ങുന്നുണ്ട്. ആ സാലറി നിനക്ക് ഹറാമാണ്. പള്ളി ദർസിൽ പഠിക്കുന്ന മുതാല്ലിമ്, കോളേജുകളിൽ പഠിക്കുന്ന മുതാല്ലിമ്, സമൂഹമാണ് അവർക്ക് വേണ്ട ചെലവുകളൊക്കെ കൊടുക്കുന്നത്. അവര് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ദീനു പഠിക്കാതെ കളിച്ചു നടന്നാൽ റബ്ബിനോട് ചെയ്യുന്ന പ്രതിജ്ഞക്ക് വിരുദ്ധനാ. ഉദാഹരണങ്ങൾ മാത്രം, ഇങ്ങനെ പല പല മേഖലകളിലും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, പല മേഖലകളിലും വഞ്ചനകൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമ്മുടെ ആഹ്റം രക്ഷപ്പെടും. ഞാൻ ചെയ്യുന്ന ഇബാദത്തിൽ ഒരു കളങ്കം ഉണ്ടാകാൻ പാടില്ല, ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഒരു വഞ്ചനയും ഒരു പറ്റിക്കലും ഉണ്ടാകാൻ പാടില്ല, ഞാൻ വാങ്ങുന്ന സാലറിയിൽ ഒരു ഹറാം കലരാൻ പാടില്ല എന്ന് കൃത്യമായി തീരുമാനമെടുക്കണം നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ഇടപാടുകൾ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാവലും നോട്ടവും എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വല്ല അപാകതകളും വന്നുപോയാൽ ഉടനെ റബ്ബിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഉടനെ നല്ല മനസ്സിന്റെ ഉടമയായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ചെയ്യുന്ന പ്രതിജ്ഞക്ക് വിരുദ്ധത കാണിച്ചുകൂടാത്തിച്ചിട്ടുള്ളത്, പക്ഷേ നമ്മളെ റബ്ബ് വലിയ പിടുത്തം പിടിക്കുന്നില്ല. അല്ലാഹു നമ്മളെ അതാ നമ്മളെ വേദനിപ്പിക്കുന്നില്ല, അത് പടച്ച റബ്ബിന്റെ കാരുണ്യം തന്നെ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, എത്രയെത്ര വയസ്സ് പിന്നിട്ട ആളുകൾ ഇതിലുണ്ട്, നമ്മുടെ വയസ്സുള്ള ആളുകൾ എത്ര ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മുടെ പ്രായമുള്ള എത്ര ആളുകൾ ക്യാൻസറായി കിടക്കുന്നവരുണ്ട്, ട്യൂമറായി കിടക്കുന്നവരുണ്ട്. അതുപോലെ എന്റെ പ്രിയമുള്ളവരെ എത്ര എത്ര വേദന തിന്നുന്ന ആളുകളുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളെത്ര ഭാഗ്യവാന്മാരാ. ഈ രാജ്യത്തോട് നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞക്ക് എന്തെങ്കിലും വിരുദ്ധത കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭരണകൂടം നമ്മളെ ശിക്ഷിക്കുമെന്ന ഒരു പേടി നമുക്കുണ്ടെങ്കിൽ, ഏതെല്ലാം തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു വീട് കൊള്ളയടിച്ചാൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത്, ആ ശിക്ഷാമുറകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കൊള്ളയടിക്കാൻ പറ്റുന്നില്ല, ഇവിടെ പീഡനത്തിന് എന്ത് ശിക്ഷയാണ് ഭരണകൂടം കൊടുക്കുന്നത്, നമ്മൾ ആരും അത്തരം വേണ്ടാത്തരം ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വിധികളെ അവൻ അവന്റെ ശിക്ഷാമുറകളും കൃത്യമായി ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. കളവ് പറഞ്ഞാൽ ഇന്നാൽ ഇന്ന ശിക്ഷയുണ്ട്, കുടുംബ ബന്ധം മുറിച്ചാൽ ഇന്നാൽ ഇന്ന ശിക്ഷയുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് കളവാക്കിയാൽ ഇന്നാൽ ഇന്ന ശിക്ഷയുണ്ട്, ഗൈബത്ത് പറഞ്ഞാൽ ഇന്നാൽ ഇന്ന ശിക്ഷയുണ്ട്,
അതാ പലിശ തിന്നാലിഞ്ഞാലിഞ്ഞ വിധിയുണ്ട്. എന്നിട്ട് എത്ര ആളുകൾ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അല്ലാഹനെ പേടിയില്ലാത്തവരായി പോയോ? പിന്നെ ഇവിടെ പൗരത്വ ബില്ലിന്റെ പ്രശ്നം വന്നിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? ഇവിടെ ക്യാൻസർ വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? ഇവിടെ പ്രളയം സംഭവിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യുന്ന ഓരോ അതിക്രമങ്ങളും എത്രയാണ്? സമ്പാദ്യം ഉള്ളവൻ ഇല്ലാത്തവന് ഓരോ അനുപാതത്തിൽ കൊടുക്കാൻ കൃത്യമായ നിയമം ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ എത്ര ആളുകൾ കൊടുക്കുന്നുണ്ട്? എത്ര ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ വലിയ ശിക്ഷകൾ നൽകിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? നമ്മുടെ ധിക്കാരങ്ങൾ അധികരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَلَنُذِيقَنَّهُمْ مِنَ الْعَذَابِ الْأَدْنَى دُونَ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. മനുഷ്യന്റെ അക്രമണങ്ങൾ ധിക്കാരങ്ങൾ അധികരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ സാമ്പിൾ ഡോസുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ് ചെറിയ താക്കീതുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും പാഠം പഠിക്കാനാണ്, നമ്മൾ ഓരോരുത്തരും പാഠം പഠിക്കാനാണ്, നമ്മൾ ഓരോരുത്തരും ബോധ്യമുള്ളവരാകാനാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ചെറുപ്പം മുതലേ നന്മയറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും. ചില ആളുകൾ നന്നാകണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നു ചേരണം, എന്തെങ്കിലും ഒരു രോഗം വന്നു ചേരണം. എന്നാലേ ചിലപ്പോൾ അവർ നന്മയുടെ വഴി മനസ്സിലാക്കുകയുള്ളൂ. ഒരു നാട്ടിൽ വല്ലാതെ കുരുത്തക്കേട് കാണിച്ചു നടന്ന ഒരാൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്പം ബ്ലഡ് അങ്ങ് ഛർദ്ദിക്കുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അയാൾക്ക് ബ്ലഡിൽ ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് കൊടുത്താൽ പഴയതുപോലെ വേണ്ടാത്തരം കളിക്കാൻ അവനെ കിട്ടുന്നില്ല, പഴയ പോലെ കള്ള് കുടിക്കാൻ അവനെ കിട്ടുന്നില്ല, പഴയ പോലെ തോന്നിവാസം പറയാൻ അവനെ കിട്ടുന്നില്ല, ആലിമീങ്ങളെ തെറി പറയാൻ അവനില്ല. ഒരു പള്ളിയുടെ മൂലയിൽ മര്യാദയുള്ള മകനായിരുന്നുകൊണ്ട് തസ്ബീഹ് മാലയെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുകയാണ്, എന്റെ ജീവിതത്തിലേക്ക് എന്നെ മടക്കി തരണം അല്ലാഹ്. അയാളുടെ ജീവിതം എങ്ങനെയാ മാറിയത്? അള്ളാഹു ഒരു താക്കീത് ജീവിതത്തിൽ അങ്ങ് കൊടുത്തു എന്നതുപോലെ പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് സഹായിക്കാതെ, പാവങ്ങളുടെ വിഷമങ്ങൾ അറിയാതെ വലിയ മണിമാളികൾക്ക് ചുറ്റും വലിയ മതിലുകൾ പണിത് അതിനുള്ളിലിരുന്ന് സുഖമായി പുതച്ചു മൂടി തിന്നും കടന്നും ഉറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോഴാണ് രണ്ടു മൂന്ന് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വലിയ പേമാരികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ വീടും നാടും മുഴുവനും വെള്ളത്തിന്റെ അടിയിലങ്ങ് മുങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ പറിച്ചു നട്ടു. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ പാപപ്പെട്ടവനെ കാണാനും അവന്റെ വിഷമങ്ങൾ അറിയാനും നമുക്ക് സൗകര്യമുണ്ടായത് അല്ലാഹു നൽകിയ വലിയ താക്കീതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറണം. കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടിട്ടുള്ള ആത്മീയതയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നിരന്തരം നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ആത്മീയത കൈവിട്ടുകൂടാ. ആത്മീയത കൈവിട്ടു പോകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ആത്മീയപരമായൊരു ചുറ്റുപാടിൽ നിന്ന് ഒഴിഞ്ഞ് ഏതെങ്കിലും ചില രൂപങ്ങളിലേക്ക്, ഏതെങ്കിലും ചില പുതിയ ശൈലികളിലേക്ക് എത്തിച്ചേരുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് വലിയ വലിയ താക്കീതുകൾ നൽകും, അല്ലാഹു വലിയ വലിയ മുന്നറിയിപ്പുകൾ നൽകും. എങ്ങനെങ്കിലും പെട്ടെന്ന് അല്ലാഹു അങ്ങ് ഇറക്കിയതല്ല ഓരോ അദാബുകളും.
അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇതിലേക്ക് പോകരുത്, ഇത് പറയരുത് എന്ന് തുടങ്ങിയുള്ള കൃത്യമായ പഠനങ്ങൾ നൽകാൻ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് മഹത്തുക്കൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്, അമ്പിയാക്കൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി നമുക്ക് വഴി കാണിച്ചു, അവർ കൃത്യമായി നമുക്ക് നേർമാർഗം പറഞ്ഞു തന്നു, അവർ കൃത്യമായി നമുക്ക് വഴികൾ ഓരോന്നോരോന്നായി പഠിപ്പിച്ചു തന്നു. അവരോരോരുത്തരും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചത് ഈ പഠനങ്ങൾ ഒരിക്കലും മറക്കരുതെന്നാണ്. എന്നാൽ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും മറന്നുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാര് നൽകിയിട്ടുള്ള പഠനങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെ വാക്ക് ധിക്കരിച്ചപ്പോൾ, അല്ലാഹനെ ധിക്കരിച്ചപ്പോൾ അതാ നമുക്ക് താക്കീത് തന്നു, മുന്നറിയിപ്പ് തന്നു. ഇവിടെ കൊറോണ വന്നാലും പൗരത്വ ബില്ല് വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഭൂകമ്പം വന്നാലും നമ്മൾ ആദ്യം ഓടി ചെല്ലുന്നത് ഈ മഹാന്മാരുടെ മുമ്പിലേക്കാ. അതുവരെ അവരുടെ പഠനങ്ങളെ തള്ളിപ്പറഞ്ഞ നമ്മൾ, നമുക്കൊരു ആവശ്യം വന്നാൽ, നമുക്കൊരു വേദന വന്നാൽ, നമുക്കൊരു പ്രയാസം വന്നാൽ വീണ്ടും നമ്മൾ ഈ മഹാന്മാരെ അടുക്കലേക്ക് എത്തിച്ചേരുകയാണ്, അവരോട് തുറന്നു പറയുകയാണ്, അവരോട് വിഷമം പറയുകയാണ്, ഞങ്ങളെ പ്രയാസങ്ങൾ നീക്കി തരണേ. അതുകൊണ്ടാണ് മഹാന്മാരുടെ ജീവിതത്തിലൂടെ അവരോരോരുത്തരും നമുക്ക് കാണിച്ചു തന്നത് എത്രത്തോളം ആത്മീയതയും തക്വയും നമ്മുടെ കൽബിൽ വേണമെന്ന്. മഹാന്മാരായ ഓരോരുത്തരും നമുക്ക് അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നത് അതാ. അലി സൈനുൽ ആബിദീൻ തങ്ങൾ ആരാണ്? ലോകം കണ്ട വലിയ ആബിദാണ്, ലോകം കണ്ട വലിയ നേതാവാണ് ആ അലി സൈനുൽ ആബിദീൻ തങ്ങൾ. അവിടുത്തെ ശിഷ്യന്മാർ പറയുന്നത് കാണാം, ഓരോ വഖത്ത് വുളുവെടുത്ത് കഴിഞ്ഞാലും നിന്ന് കരയുന്നു, പൊട്ടി പൊട്ടി കരഞ്ഞു പോകുന്നു. ശിഷ്യന്മാരെ ചോദ്യമാണ്, എന്തിനാണ് ഉസ്താദേ കരയുന്നത്, എന്തിനാണ് ഉസ്താദേ നിങ്ങൾ വിറക്കുന്നത്? അവിടുത്തെ മറുപടിയാണ്, അതാ ഇപ്പൊ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അസറിന് വേണ്ടിയാണല്ലോ ഞാൻ വുളുവെടുത്തത്. റബ്ബിനോട് ഈ അസറിന്റെയും ളുഹറിന്റെയും ഇടയിലുള്ള സമയത്ത് എത്രത്തോളം ധിക്കാരം കാണിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എന്റെ കൽവിലങ്ങ് ഓർത്തുപോയി, ഞാൻ ആകെ ബേജാറായി. പേടികൊണ്ട് എനിക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ഒരു പഠനം വെച്ച് നമ്മളൊക്കെ എങ്ങനെ നിസ്കരിക്കണം? കേവലം സമയമായ മുമ്പ് പോയി നിന്ന് തക്ബീറിട്ടിട്ട് ഒരു നാല് കുത്തിമറയിൽ കഴിഞ്ഞ് വരുന്ന സമയമല്ലേ നമുക്കറിയുള്ളൂ. ഈ മഹാന്മാര് കാണിച്ച ഈ നിസ്കാരമാണ് യഥാർത്ഥ നിസ്കാരം. നമ്മൾ പല ആലിമീങ്ങളെ അടുത്തുനിന്നും കേട്ട് പഠിച്ച നിസ്കാരത്തിനപ്പുറം ഒരു ആത്മീയ ശൈലിയുള്ളൊരു നിസ്കാരമുണ്ട്. അതാണ് അലി സൈനുൽ ആബിദീൻ തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ അവരുടെ നിസ്കാരങ്ങളിലൂടെ അവരുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവർ നിസ്കരിച്ച് കാണിച്ചു, അവർ നിയ്യത്ത് വെച്ച് തക്ബീർ കെട്ടിയാൽ പിന്നെ ചുറ്റിലുള്ള ഒന്നും അവരറിയുന്നില്ല, എന്ത് വന്നാലും അവരറിയൂല, ഇലാഹായ റബ്ബിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ തിരിഞ്ഞുപോയി, പിന്നെ ചുറ്റു നടക്കുന്നതൊന്നും അവർക്ക് യാതൊരു വിഷയവും അല്ല. അതുകൊണ്ടാണ് താൻ സുജൂദിൽ കിടക്കുമ്പോൾ തന്റെ കാലിൽ നിറച്ച അമ്പ് ഊരിയെടുക്കണമെന്ന് സ്വഹാബി വര്യരോട് അവിടുന്ന് പറയാനുള്ള ഒരു കാരണം, അവർ നിസ്കാരത്തിൽ സുജൂദിൽ പോകുമ്പോൾ ഇലാഹിനോട് സല്ലപിച്ച് സല്ലപിച്ച് ചുറ്റിലുള്ളതൊന്നും അറിയാത്ത സമയത്ത് അതാ ആ അമ്പ് വലിച്ചൂരാൻ പറയുമ്പോ വേദനയില്ല, അറിഞ്ഞിട്ടില്ല. ഇവിടെയാണ് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
തക്ബീർ കെട്ടുമ്പോ ഒരു കൊതുക് വന്നിരുന്നാൽ പോലും അറിയുന്ന നമ്മൾ ഉമർ തങ്ങളെ പോലെയുള്ള നിസ്കാരം കണ്ടു പഠിക്കേണ്ടത്. അല്ലാഹു നമ്മളെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ടാണ് അവരൊന്നും അറിയാതിരുന്നത്. ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന അനസ്തേഷ്യയെക്കാളും ഏറ്റവും വലുത് ഇലാഹിനോടുള്ള സല്ലാപത്തിലൂടെ അവരവരുടെ ശരീരത്തിന്റെ നിലനിൽപ്പ് പോലും മറന്നുപോയിട്ടുണ്ട്. അത്തരം തഖ്വയിലും ആത്മീയതയിലുമായി ജീവിതം വിജയിപ്പിച്ച മഹാന്മാരാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. ഇന്ന് മഹാന്മാരിലൂടെ ഹബീബിലേക്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ സംസാരിക്കുമ്പോ അവരുടെ ജീവിതം തന്നെയാണ് മാതൃക. അവരുടെ ജീവിതം തന്നെയാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. അത് പിൻപറ്റി നടന്ന ആരംഭ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്കെത്താൻ സാധിക്കും. അങ്ങനെയാണ് ഹബീബായ തങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അദാ അബൂ യസീദുൽ ബിസ്വാമി റളിയല്ലാഹു അൻഹുവിന്റെ തഖ്വയുടെ ഊക്കെത്രയാണ്, അവിടത്തെ തഖ്വയുടെ ഊർജം എത്രയാണ്, ശക്തി എത്രയാണ്. മഹാനവരുകൾ ഒരു ദിവസം പോലും തഹജ്ജുദ് മുടക്കാത്ത മഹാനാണ്. ഒരു ദിവസം പോലും തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. അവിടത്തെ വഫാത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന താരിഖിന്റെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, എങ്ങനെയാണ് അവിടത്തെ വഫാത്ത് സംഭവിച്ചത്. ശരീരത്തിലെ ജലാംശങ്ങളൊക്കെ വറ്റിപ്പോയിട്ടാണ് വഫാത്തായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഉള്ളറകളിലേക്ക് ചരിത്രങ്ങൾ പഠനം നടത്തിയപ്പോൾ, ഉള്ളറകളിലേക്ക് തേടി ചെന്നപ്പോൾ മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും, ഒരൊറ്റ ദിവസവും തഹജ്ജുദ് മുടക്കാത്ത നേതാവാണ് ആ മഹാനവറുകൾ. ഒരു ദിവസം രാവിലെ അതാ രാത്രിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പാറക്കെട്ടിൽ നിന്ന് നല്ല ശുദ്ധിയുള്ള തെളിർമയുള്ള കുളിർമയുള്ള നല്ല തെളിനീരിങ്ങനെ ഒഴുകി വരുന്നത് കണ്ടോ. നല്ല ദാഹിച്ചു നിൽക്കുന്ന സമയമാണ്. അതാ അങ്ങനെ വരുന്ന ശുദ്ധമായ തെളിനീരിനൊരു പ്രത്യേക രുചിയാണ്. മഹാനവരുകൾ നല്ല ക്ഷീണത്തിലുമായിരുന്നു. അതിൽ നിന്ന് അല്പം അങ്ങ് കുടിച്ചുപോയി. നല്ല സുഖം മനസ്സിന് അനുഭവപ്പെട്ടു. നല്ല ഒരു കുളിര് മനസ്സിന് അനുഭവപ്പെട്ടു. ശരീരത്തിന് നല്ല സുഖം അനുഭവപ്പെട്ടു. അവിടെ നിന്ന് പോയി കിടന്നുറങ്ങിയപ്പോൾ ഉറക്ക് നീണ്ടുപോയി. സുബഹി ബാങ്ക് ഇങ്ങനെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുമ്പോഴാണ് മഹാനവരുകൾ ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് ദുആ ചെയ്യുന്നത്. അല്ലാഹ് മഹാനവരുകൾ ഉറക്കുന്ന ചാടി അങ്ങ് എഴുന്നേറ്റു. പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ദിവസം സുബഹി കലാഹായി പോയിട്ട് നമുക്ക് എത്ര ആൾക്കാർക്ക് എത്ര വിഷമം വന്നിട്ടുണ്ട്. അപ്പോഴാണ് കൃത്യമായി തഹജ്ജുദ് മുടക്കാത്ത, കൃത്യമായി തഹജ്ജുദ് മുടങ്ങിപ്പോകാത്ത ഒരാൾ ഒരു ദിവസം തഹജ്ജുദ് അങ്ങ് മുടങ്ങിപ്പോയപ്പോൾ അവിടെ നിന്ന് മഹാനവറുകൾക്ക് വിഷമമായിപ്പോയി. അപ്പോഴാണ് മഹാനവറുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേ, ഇവിടെ ഒരു ചരിത്രം പറയുമ്പോൾ അതിനൊരു മാന്യതുണ്ട്, അതിനൊരു ഹുർമത്തുണ്ട്. അപ്പോൾ മഹാനവറുകൾ അതാ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ സുബഹി ബാങ്ക് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോഴാണ് മഹാനവറുകൾ ആർത്തട്ടഹസിച്ചുകൊണ്ട് കരയുന്നത്, അല്ലാ ഇത്രയും കാലം എന്റെ തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല, ഇപ്പോഴിതാ ഇന്നെന്റെ തഹജ്ജുദ് അങ്ങ് മുടങ്ങിപ്പോയി. മഹാനവറുകൾ അങ്ങനെ ചിന്തിക്കുകയാണ്, എന്തേ എന്റെ തഹജ്ജുദ് മുടങ്ങാൻ കാരണം. രാത്രിയിൽ ഞാൻ അല്പം വെള്ളം കുടിച്ചിരുന്നു. ആ വെള്ളം കുടിച്ചപ്പോൾ മനസ്സിന് നല്ല സുഖം കിട്ടിയിരുന്നു, മനസ്സിന് നല്ല റാഹത്ത് കിട്ടിയിരുന്നു, ശരീരത്തിന് നല്ല റാഹത്ത് കിട്ടിയിരുന്നു. ആ റാഹത്തിൽ അറിയാതെ അങ്ങ് ഉറക്ക് നീണ്ടുപോയതാണ്. മഹാനവറുകൾ അവിടെ എഴുന്നേറ്റിരുന്നിട്ട് കരയുന്നു, റബ്ബേ ഇത്രയും കാലം പവിത്രമായി ഞാൻ കൊണ്ടു നടന്ന തഹജ്ജുദ് നിസ്കാരം മുടങ്ങിയല്ലോ അല്ലാ. വിഷമം പറയുകയാണ് മഹാനവറുകൾ, സുബ്ഹാനല്ലാ. എന്നിട്ട് മഹാനവറുകൾ ഒരു തീരുമാനമെടുക്കുന്നു,
ഒരു ശബദമെടുക്കുന്നു. എന്താണ് തീരുമാനം? എന്റെ തഹജ്ജുദ് മുടക്കാൻ കാരണമായിട്ടുള്ളത് അതാ തലേന്ന് കുടിച്ച വെള്ളമാണല്ലോ. അതുകൊണ്ട് ഇനി എന്റെ ജീവിതത്തില് വെള്ളം ഇല്ല. എന്റെ തഹജ്ജുദ് മുടക്കിയ വെള്ളം എന്റെ ജീവിതത്തിൽ എന്റെ ശരീരത്തിലെ കടുപ്പിക്കില്ല. ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് കുറെ കാലം ജീവിക്കാനൊക്കെ പറ്റും. വെള്ളമല്ലാതെ എത്ര സമയം ജീവിക്കാൻ പറ്റും? കുറഞ്ഞ സമയം മാത്രം, കുറഞ്ഞ സമയം മാത്രം. ഭക്ഷണമില്ലാതെ കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കുക. പക്ഷേ ഒരു സമയത്തൊരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ തന്നെയാണ്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളോട് ചോദിച്ചാൽ അറിയാം, ഒരു നിശ്ചിത അളവിൽ അവരോട് വെള്ളം കുടിക്കാൻ പറയുള്ളൂ. ഡയാലിസിസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയ ആളുകൾ ഒരു നിശ്ചിത അളവുണ്ട്. ഒരു സമയത്തൊരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ വേദന വലുതാ. ഏതായാലും മഹാനായ അബൂ യസീദുൽ വിസ്സാമി റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ കാരണം മഹാന്മാർ വിശദീകരിക്കുന്നു. അവിടുന്ന് വെള്ളം കിട്ടുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ഉടനെ തന്നെ മഹാനവരുകൾ ഒരു ദിവസവും രണ്ട് ദിവസവും ഒക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നു. അവസാനം തനിക്ക് അതാ വെള്ളം ഇല്ലെങ്കിൽ തന്റെ ജീവിതം തന്നെ നശിച്ചു പോകും, തന്റെ ശരീരം തന്നെ തളർന്നു പോകും എന്ന അവസ്ഥ വന്നപ്പോ അതാ മഹാനവരുകൾ മുറ്റത്തേക്കിറങ്ങിയിട്ട് ഒരു കോപ്പയിൽ അല്പം വെള്ളമെടുത്തിട്ട് അത് മണ്ണിലേക്കൊഴിച്ചിട്ട് ആ മണ്ണങ്ങനെ കുഴച്ചു പിടിച്ചിട്ട് അത് പിഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന നീര് തൊണ്ടയിലേ കുറ്റിച്ചിട്ട് ആ മൺകട്ടയങ്ങ് വലിച്ചെറിഞ്ഞു എന്നിട്ട് അട്ടഹസിക്കുകയാണ്, ഇത്രയും മതികട്ടോ, എന്റെ ശരീരത്തെ നാശത്തിലാക്കിയ വെള്ളമേ ഇനി എന്റെ ജീവിതത്തിലെ കടുത്തുകൂടാ. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മഹത്തുക്കൾക്കേ കഴിയുകയുള്ളൂ. അവരുടെ കൽബിന് അത്രയും തഖ്‌വയുടെ ഊക്കായിരുന്നു. എന്നാൽ എന്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, നമ്മളൊക്കെ ഇന്ന് എത്രത്തോളമാണ് തഖ്‌വ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്? എത്രത്തോളമാണ് തഖ്‌വ നമ്മുടെ കൽബിലുള്ളത്? ഈ പറയുന്ന ഞാനും പരാജിതനാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മഹത്തുക്കളുടെ ബറക്കത്തുകൊണ്ട്, മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് കൽബിലുള്ള തഖ്‌വ ഏറാൻ, കൽബിലുള്ള തഖ്‌വ വർദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. കുറേ ആൾ എണീറ്റ് പോകുന്നുണ്ട്, ആരും അതിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു ജീപ്പ് എന്തോ സൈഡിലേക്ക് എന്തോ പോയതാണ്, ആരും ബേജാറാവണ്ട. ആ പോയ ആൾക്കാരൊക്കെ ഒന്നും ഇവിടെ വന്നിരുന്നാൽ സദസ് ഭംഗിയാവും, ആ അവിടെ ഉള്ള പ്രശ്നമൊക്കെ തീർന്നിടും. അപ്പോൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബിതങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളാണ് മഹാന്മാർ അവരുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നത്. ആ ജീവിതമാണ് മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ തഖ്‌വയാണ് അവര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ തഖ്‌വയും ഇഖ്ലാസും പഠിപ്പിക്കാനാണ് മഹാന്മാർ വന്നിട്ടുള്ളത്. അതാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ലോകം കണ്ട ഏറ്റവും വലിയ മുത്തഖിയാ, ലോകം കണ്ട ഏറ്റവും വലിയ മുത്തഖിയാണ്. ഞാനും നിങ്ങളും നമ്മുടെ കൽബിൽ എത്രത്തോളം തഖ്‌വ സൂക്ഷിക്കുന്നുണ്ട്? ആ വിഷയത്തിൽ നമ്മളൊക്കെ പരാജിതരാണ്. നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണ്? കസാവത്തുൽ കൽബാണ്. എന്ത് വന്നാലും പേടിയില്ലാത്ത കൽബാണ്. എന്ത് മുസീബത്ത് വന്നാലും പിന്നീട് അത് മറന്നു പോകുന്ന കൽബാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു നിപ്പ വൈറസ് വന്നപ്പോ നമ്മുടെ പള്ളിയുടെ അകത്തളങ്ങളൊക്കെ ഫുള്ളായിരുന്നു. അതുവരെ ഖുതുബക്കെല്ലാം ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങി നിസ്കാരം തുടങ്ങി സലാം വീട്ടുമ്പോ ബേക്കിലെ സൊഫിലേക്ക് ഓടിയെത്തുന്ന ആളൊക്കെ ഒന്നാം സൊഫിൽ വലത്തേ ഭാഗത്തായിരുന്നു. ഒരു നിപ്പ വൈറസ് വന്നപ്പോ ഇനിയിപ്പോ അടുത്ത് നമ്മളെ നാട്ടിലേക്ക് വരുമോ എന്നുള്ള ബേജാറിലായിരുന്നു. എന്നാലോ
മഹാന്മാരുടെ ദുആ കൊണ്ട് ആലിമീങ്ങളുടെ മദത് കൊണ്ട് ആ വൈറസ് നമ്മിൽ നിന്ന് അങ്ങ് അകന്നു പോയപ്പോൾ അതോടുകൂടെ ആളുകളും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ നമ്മളൊക്കെ പള്ളി കയറിയത് എപ്പോഴാ? ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ. അപ്പം എല്ലാവരും പള്ളി കയറി വീണ്ടും. പിന്നീട് പേടിയായി, അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, ഈ മുസീബത്തിൽ നിന്ന് നമുക്ക് രക്ഷ വേണം. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ആലിമീങ്ങൾ ദുആ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് അത്തരം വലിയ മുസീബത്ത് നമ്മിൽ ഇന്നങ്ങ് ഒഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ മറക്കുകയാണ്. എന്നാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം കണ്ട വലിയ മുത്തഖിയാണ്. മാത്രമല്ല, സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള നേതാവാണ്. ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള നേതാവായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും രാവിലെ ഉറക്കിലും എഴുന്നേറ്റാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാ നിന്റെ മുസീബത്തിനെ തൊട്ട് ഈ ദിവസം കാക്കണം, അല്ലാ നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് ഈ ദിവസം ധന്യമാക്കണം, അല്ലാ എന്നെ നരകത്തിൽ നിന്ന് കാക്കണം, അല്ലാ എന്റെ ഉമ്മത്തിനെ കാക്കണം, അല്ലാ. ഇങ്ങനെ ദുആ ചെയ്തിരുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും നരകത്തിൽ വീഴൂല എന്ന് നമുക്ക് ഉറപ്പുള്ള നേതാവാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പ് കൊടുത്ത നേതാവാണ്. അതല്ലേ മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ മുത്തനബി തങ്ങളോട് ചോദിച്ചു, അല്ലയോ യാ റസൂലല്ലാഹ്, മാ ശയ്യബക യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, എന്തേ മുത്തനബി തങ്ങളെ അങ്ങയുടെ താടിരോമങ്ങൾ മുഴുവനും നരച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, എന്തേ നിങ്ങളുടെ താടിരോമങ്ങൾ നരച്ചു പോയത്? അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, അല്ലയോ സിദ്ദീഖ് എന്നവരെ, ഖുർആനിലെ ചില ആയത്തുകളും ചില സൂറത്തുകളും ഞാനങ്ങ് പാരായണം ചെയ്തപ്പോൾ എന്റെ കൽബങ്ങ് വരച്ചുപോയി, എന്റെ കൽബങ്ങ് പേടിച്ചുപോയി, എന്റെ മനസ്സങ്ങ് വേദനിപ്പിച്ചപ്പോൾ, എന്റെ മനസ്സങ്ങ് തളർന്നപ്പോൾ, എനിക്ക് ടെൻഷൻ അധികരിച്ചപ്പോൾ, എന്റെ ആരോഗ്യം ക്ഷയിച്ചു. ഉടനെ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്, ഇത്തരം കഠിനമുള്ള ആയത്തുകൾ ഖുർആനിലുണ്ടല്ലോ, അല്ലാഹുവിന്റെ താക്കീതുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലെങ്കിലും നമ്മൾ ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം കൽബിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മളൊന്ന് പാരായണം ചെയ്തിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഖുർആനെങ്ങാനും ഇന്നാൽ ഇന്ന വിഷയങ്ങൾക്ക് ഇന്ന സൂറത്ത്, ഇന്നാൽ ഇന്ന അധ്യായത്തിൽ ഇന്ന സൂറത്ത് എന്ന നിലക്ക് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞു കരഞ്ഞുകൊണ്ട് എനിക്ക് ഖുർആൻ ഖത്തമ ചെയ്യാൻ പറ്റൂല. സ്വഹാബത്തിന്റെ ചോദ്യമാണ്, എന്തേ ഇന്നാൽ ഇന്ന വിഷയമെന്ന് പറഞ്ഞത്? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, ഖുർആനിൽ നരകത്തിനെ പറ്റി മാത്രം പറയുന്ന ഒരു സൂറത്തില്ല, ഖുർആനിൽ സ്വർഗത്തിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു സൂറത്തില്ല, ഖുർആനിൽ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തയ്യാർ ചെയ്തിരിക്കുന്ന ഖബർ ജീവിതത്തെ കുറിച്ച് മാത്രം പറയുന്ന ഒരു സൂറത്തില്ല. മറിച്ച് ഓരോരോ സൂറത്തുകളുടെയും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ താക്കീതുകൾ കൊണ്ടുവരികയാണ്. അതുപോലെ
അതുപോലെ അൽഹാഖത്തും അൽഹാഖാ, നമ്മൾ റബ്ബ് അദാ താക്കീത് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതം കൃത്യമായ രൂപത്തിൽ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം കൃത്യമായ രൂപത്തിൽ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്നാലിന്ന അദാബുകൾ നിങ്ങളെക്കാൾ മുമ്പുള്ള തലമുറക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മളെ താക്കീത് ചെയ്യുകയാണ് അല്ലാഹ്. തീർന്നിട്ടില്ല. അങ്ങനെ നമ്മളെ താക്കീത് ചെയ്തതിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല രൂപത്തിൽ നിങ്ങളെ ജീവിതം കാഴ്ചവെച്ചാൽ, ഞാൻ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ നടന്നാൽ, ഞാൻ പറഞ്ഞ വിധിവിലക്കുകൾ നിങ്ങൾ അനുസരിച്ചാൽ, അതാ നിങ്ങൾക്ക് ജന്നത്തുൻ തജിരി തഹ്തഹൽ അൻഹാർ, നിങ്ങൾക്ക് നല്ല സ്വർഗീയ പൂങ്കാവനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല ഉദ്യാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല കൊട്ടാരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം നേടിക്കോ, ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്രമീകരിച്ചോ. അല്ലാഹു പറയുകയാണ്, അതാണ് സ്വർഗത്തിന് വേണ്ടിയോ നരകത്തിന് വേണ്ടിയോ പ്രത്യേകമായി നമ്മളോടൊരു സൂറത്തും പറയുന്നില്ല. ഇടക്കിടക്ക് ഓരോ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുമ്പ് ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള, ഓരോ അമ്പിയാക്കൾക്കും നൽകിയിട്ടുള്ള, ഓരോ അമ്പിയാക്കളുടെ ജനതക്കും നൽകിയിട്ടുള്ള, ഓരോ സമുദായത്തിനും നൽകിയിട്ടുള്ള ശിക്ഷാ നിയമങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റബ്ബ് നമ്മളോട് പറയുന്നുണ്ട്, അദാ ഹത്താ ഇദാ ജാ അംറുനാ, എന്റെ കൽപ്പന വന്നപ്പോൾ, എന്റെ താക്കീത് വന്നപ്പോ, എന്റെ ഓർഡർ വന്നപ്പോൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് കിട്ടിയിട്ടുണ്ട്, ലൂത്ത് നബിയുടെ സമുദായത്തിന് കിട്ടിയിട്ടുണ്ട്, ഹൂദ് നബിയുടെ സമുദായത്തിന് കിട്ടിയിട്ടുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം 950 വർഷം അതാ പ്രവാചകർ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോഴും ഒരാള് പോലും വന്നില്ല. അപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹ് ഞാൻ ഇത്രയും വർഷം പണിപ്പെട്ട് കഷ്ടപ്പെട്ട് നിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടും ഒരാള് പോലും വന്നില്ല, അതുകൊണ്ട് നിന്നെ എതിർക്കുന്ന ഒരാള് പോലും ഈ ഭൂമി ലോകത്തിങ്ങനെ താമസിച്ചുകൂടാ, സർവം നീ നശിപ്പിക്കണം അല്ലാഹ്. അങ്ങനെയല്ലേ മാമലകളെ മുഴുവനും കുടിച്ചു മൂടുന്ന, ബിൽഡിങ്ങുകളെ മുഴുവനും താറുമാറാക്കുന്ന, പർവ്വതങ്ങളെ മുഴുവനും മുക്കിക്കളയുന്ന വലിയ പ്രളയം, തൂഫാനു ബലഖിമമിൽ ജിബാൽ, ഒരറ്റ പർവ്വതവും കാണാനില്ല, ഒരറ്റ മലനിരകളും കാണാനില്ല, ഒരറ്റ നാടും പട്ടണങ്ങളും കാണാനില്ല, ആ രൂപത്തിൽ റബ്ബ് വലിയ പ്രളയം നൽകിയില്ലേ, എല്ലാം നമുക്കുള്ള താക്കീതാണ്. അല്ലാഹുവിനനുസരിച്ച് നടന്നോളണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ആസ്വദിച്ച് അതേപോലെ സ്വർഗീയ ലോകത്തെത്തിപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിച്ച് നടന്നാൽ ആ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വലിയ വലിയ ശിക്ഷകൾ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നന്മയും തിന്മയും പഠിപ്പിക്കാൻ അല്ലാഹു ഒരുപാട് മഹത്തുക്കളെ നമ്മുടെ നാടകങ്ങളിലേക്ക് ഇറക്കിയിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് മഹത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുണ്ട്, നമ്മളെ ഓരോരുത്തരും നേരിന്റെ മാർഗത്തിൽ നയിക്കാൻ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ നൽകിയ പാഠങ്ങളാണ്, ആ മുത്തനബി തങ്ങൾ മുതൽ നമുക്ക് കിട്ടിയ പഠനങ്ങളാണ്. അവിടെ നിന്ന് ആ മുത്തനബി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഇന്നാലിന്ന രൂപത്തിൽ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കണം, ഇന്നാലിന്ന നിലക്ക് നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാ, ഇന്നാലിന്ന രൂപത്തിൽ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് അതാ പരാജയം വാങ്ങാം. സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സ്വഹാബത്തെ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവിടെ നിന്ന് അങ്ങനെ പരമ്പര പരമ്പരകളായി
അതാ ഇന്ന് തലയെടുപ്പുള്ള പണ്ഡിതന്മാരിലേക്ക് അവ ഓരോരുത്തരും എത്തിപ്പോയി കേട്ടോ. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടി വരുമ്പോൾ, നിങ്ങൾ പ്രതിഷേധം നടത്തണം, ധർണ നടത്തണം, അതാ റാലികൾ നടത്തണം, പ്രകടനങ്ങൾ നടത്തണം. നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് അവകാശങ്ങൾ അതാ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രഭാഷണം നടത്തണം. എന്നാൽ ആ പ്രഭാഷണങ്ങളുടെ ഇടയിലേക്ക്, ആ റാലിയുടെ ഇടയിലേക്ക് അന്യ ആണും പെണ്ണും കൂടി കലരുന്ന ഒരു സമ്പ്രദായം അവിടെ കാണാൻ പാടില്ല എന്ന ദീനിയായ നിയമങ്ങൾ ഇവിടെ പറയണമെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കൃത്യമായി പഠനങ്ങൾ കിട്ടിയ മഹാന്മാർ, അവരിൽ നിന്ന് കൃത്യമായ വഴി സ്വീകരിച്ച ആലിമീങ്ങൾ, ആ ആലിമീങ്ങളല്ലാതെ നമ്മളെപ്പോലുള്ള വിവരദോഷികൾ വരുമോ? അപ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആ നേതാക്കളെ കരിവാരി തെച്ചേക്കാം, അപ്പോൾ ഏതെങ്കിലും സംഘടനകൾ കുറ്റപ്പെടുത്തി പറഞ്ഞേക്കാം, ഇവിടെ സ്ത്രീ സംരക്ഷകർ വന്നേക്കാം, ഇവിടെ മഹിളാ സംഘടനകൾ വന്നേക്കാം, അവരോരോരുത്തരും സ്ത്രീ വിരുദ്ധരെന്ന് വിളിച്ചേക്കാം, അവരോരോരുത്തരും സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കാത്തവരെന്ന് കളിയാക്കിയേക്കാം. അവിടെയെല്ലാം ആലിമീങ്ങൾക്ക് സമാധാനിക്കാനുള്ളത് പറഞ്ഞത് റബ്ബിൻ്റെ നിയമമാണ്, ഇവിടെ പ്രഖ്യാപിച്ചത് ദീനിന്റെ നിയമമാണ്. ഞാൻ ഇവിടെ പ്രഖ്യാപനം നടത്തിയത് അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പഠനങ്ങളാണ് എന്ന് കരുതി സന്തോഷിക്കാം. അപ്പോൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൃത്യമായി ക്രമീകരിച്ചാൽ, ഇതിന്റെ ഇബാറത്ത് വായിക്കാൻ സമയം പരിമിതമാണ്, ഞാൻ ആശയം പറയട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നമ്മുടെ ജീവിതം കൃത്യമായ നിലക്ക് നിങ്ങൾ ക്രമീകരണം നടത്തിയിട്ട് സംസ്കരിച്ചു പോയാൽ റബ്ബിന്റെ അടുക്കൽ വലിയ വിജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേൾക്കാത്ത രൂപത്തിലൂടെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ ആഖിറത്തിൽ വലിയ പരാജയമാണ്. അന്ത്യനാളിൽ ഏറ്റവും ഖേദിക്കുന്ന മൂന്ന് വിഭാഗങ്ങളുണ്ട്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആഖിറത്തിൽ ഏറ്റവും അതാ ഖേദിക്കുന്ന മൂന്ന് കൂട്ടർ. ഒന്ന് ആരൊക്കെയാണ്? ഒരു യജമാനനാണ്. ചില മുതലാളിമാര് ആഖിറത്തിൽ വല്ലാതെ അങ്ങ് കരഞ്ഞു പോകും. എന്തേ കാരണം? ആ മുതലാളിയുടെ അടിമകൾ സ്വാലിഹീങ്ങളായി പോയിരുന്നു. ആ മുതലാളിയുടെ അടിമകൾ സ്വാലിഹീങ്ങളായിരുന്നു. അവർ അവരുടെ നന്മകൾ ചെയ്ത് ചെയ്ത് അതാ അവര് സ്വർഗത്തിലേക്ക് അങ്ങ് കേറിപ്പോയപ്പോൾ അവരുടെ യജമാനനായി മുതലാളിയായി നടന്നിരുന്ന ആൾ അവരുടെ നന്മ കണ്ട് നന്മ ചെയ്യാൻ കൂട്ടാക്കിയില്ല, അവരുടെ സൽക്കർമ്മം കണ്ട് സൽക്കർമ്മം ചെയ്യാൻ തയ്യാറായില്ല. അയാള് വല്ലാതെ ഖേദത്തിലാണ്, അയാള് വല്ലാതെ ഖേദത്തിലാണ്. അതുപോലെ തന്നെ ധാരാളം സമ്പാദിച്ച മുതലാളിമാർ, ധാരാളം സമ്പാദ്യം അയാൾ സമ്പാദിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ അയാളെ കയ്യിൽ ക്യാഷ് ഉണ്ട്. പക്ഷേ റബ്ബ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ആ കാശൊന്നും ചെലവാക്കാതെ അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയവരുണ്ടോ? അയാൾക്ക് വലിയ ഖേദം തന്നെ. മൂന്നാമത്തെ വിഷയമാണ് ആധുനികതയിൽ ഒരുപാട് നമ്മൾ സംസാരിക്കേണ്ടത്. ഏതാണ് ആ മൂന്നാമത്തെ വിഭാഗം? അവര് ചീത്ത പണ്ഡിതന്മാരാണ്, ജനങ്ങളോട് നന്മ ഉപദേശിക്കുന്ന ആളുകൾ. പക്ഷേ അവരുടെ കൽവിൽ തക്കവയില്ലാതെ പോയി, അവര് പറയുന്നതെല്ലാം വെറും വാചകങ്ങളായി പോയി. കേൾക്കുമ്പോൾ നല്ല ഈണത്തിൽ വയല് കേട്ട് വയലിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ആ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ കൽവിൽ തറക്കുന്നില്ല. എന്തേ കാരണം? പറയുന്ന ആളുടെ കൽവിൽ തക്കവയുണ്ടെങ്കിലേ കേൾക്കുന്നവന്റെ കാതുകളിലൂടെ ചെന്നിട്ട് അവന്റെ ഹൃദയത്തെ അത് തട്ടിയുണർത്തുകയുള്ളൂ. അല്ലാ
ഞങ്ങളെ നന്നാക്കി തരണം അല്ലാ, ഞങ്ങളെ കൽബ് വൃത്തിയാക്കി തരണം റഹ്മാനേ. കണ്ടിട്ടില്ലേ മഹാന്മാരായ ഒരുപാട് സ്വാലിഹീങ്ങൾ, അവർ വലിയ ഈണത്തിലൊന്നും പറയണ്ട, വലിയ താളത്തിലൊന്നും പറയണ്ട, ചെറിയ രൂപത്തിൽ പതിഞ്ഞേ സംസാരിക്കൂ, നല്ല അടഞ്ഞ സംസാരമേ സംസാരിക്കൂ, വലിയ ശബ്ദമില്ലാതെ സംസാരിക്കൂ. അവരുടെ ആ സംസാരം നമ്മളെ കൽബിനെ പിടിച്ച് കുലുക്കുന്നതാ. ഇന്ന് ഇവിടെ താജുശരിയെ സംസാരിപ്പിച്ചപ്പോൾ എത്ര നല്ല വാക്കുകളാണ്, എത്ര നല്ല വാക്യങ്ങളാണ്, ഓരോ വാക്കുകളും നമ്മളെ കൽബിൽ തറക്കുന്ന വാക്കുകളാണ്. പക്ഷേ ഉസ്താദ് ഈണമെടുത്തല്ല പറഞ്ഞത്, ഉസ്താദ് സ്ട്രെയിൻ ചെയ്തല്ല പറഞ്ഞത്, ഉസ്താദ് ശബ്ദമെടുത്തല്ല പറഞ്ഞത്, പുഞ്ചിരി തൂകിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ വാക്യങ്ങളെ വിശദീകരിച്ചു തരുമ്പോൾ കൽബിനെന്ത് ആനന്ദമാണ്. അതുപോലെ പേരോട് ഉസ്താദ് അവരുടെ പോലെയുള്ള ഒരുപാട് മഹാന്മാരുണ്ട്. അല്ലാ ഞങ്ങളെ ആലിമീങ്ങൾക്ക് മുഴുവനും ദീർഘായുസ് നൽകണം, അല്ലാ ആഫിയത്ത് നൽകണം. അല്ലാ അതാ അവർ ജനങ്ങളോട്, ചീത്ത പണ്ഡിതന്മാർ ജനങ്ങളോട് നല്ലോണം രൂപത്തിൽ ഉപദേശം നടത്തും, എന്നാൽ അവരുടെ കൽവിൽ തക്കവയില്ല. പണ്ട് കാലങ്ങളിൽ പാതിരാവാഴുതുകൾ നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആലിമീങ്ങൾ വന്നിട്ട് പാതിരാത്രി വരെ നല്ല സാരോപദേശങ്ങൾ നൽകിയിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരങ്ങനെ കഴിഞ്ഞു പോയി. ഉപ്പാപ്പമാരെ നിങ്ങൾക്കൊക്കെ ഓർമ്മ വരുന്നുണ്ടാകും, ആ പഴയ കാലങ്ങളിൽ ആത്മീയത വളരെ ഉഷാറായിരുന്നു, ആത്മീയത നല്ല കൂടുതലായിരുന്നു, ആത്മീയപരമായ ഒരു ശക്തി നമ്മുടെ കൽബിൽ ഉണ്ടായിരുന്നു. ആലിമീങ്ങൾ പാതിരാത്രി വരെ വഴലാൻ. സാധുവായ എന്റെ വലിയുപ്പ ഈ അടുത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹ് ഖബർ നീ റാഹത്താക്കണം റഹ്മാന്, ദരജ നീ ഉയർത്തണം റഹ്മാന്. എന്റെ മൂത്താപ്പയായ ആട്ടിരി തങ്ങളും അതുപോലെ തന്നെ എൻ്റെ വാപ്പയും എൻ്റെ എളാപ്പമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. രാത്രിയിൽ റമദാനിൻ്റെ അന്ന് രാത്രിയിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ഏതെങ്കിലും നാട്ടിലെ ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ അത്താഴത്തിൻ്റെ സമയം വരെ നീണ്ട വഴുതു തന്നെ. എത്ര ആളുകൾക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുത്ത ഒരുപാട് ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാ അവരെ മതുക പറഞ്ഞ പറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ കൽബിൽ ഇഖ്ലാസ് തരണം. അല്ലാ ഞങ്ങളെ വാക്കുകൾ നല്ല ശക്തിയുള്ള വാക്കുകളാക്കണം റഹ്മാനേ. ഞങ്ങളെ കർണവിടങ്ങൾക്ക് ശക്തി തരണം. അല്ലാ നല്ലത് ഉൾക്കൊള്ളാനും തിന്മകളെ തള്ളിക്കളയാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം. അല്ലാ അങ്ങനത്തെ ആലിമീങ്ങൾ കഴിഞ്ഞുപോയ നാടാണ് നമ്മുടെ നാട്. അന്നൊക്കെ ആത്മീയപരമായൊരു ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടുള്ളൊരു വിജയം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ സൗകര്യങ്ങളും സുഖങ്ങളും ഏറിയപ്പോൾ ആത്മീയത നമ്മൾ മറന്നുപോയി. അപ്പോഴാണ് ഓരോ വേദനകളും പ്രയാസങ്ങളും നമ്മൾ ഏൽക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഭീകരമായ ശിക്ഷകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ താക്കീത് ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് നൽകുന്ന, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ മുന്നറിയിപ്പുകളും, വലിയ വലിയ മുന്നറിയിപ്പുകൾ എല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളാനാണ്. നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ്. അദാ മഹാനരായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അദാ ബിശ്ർ ഇബ്നു മൻസൂർ റളിയല്ലാഹു അൻഹു എന്നോട് പറയുകയാണ്, ഞാൻ മഹാനവരുകളെ കാണാൻ പോയപ്പോ മഹാനവരുകൾ എന്നോട് പറയുകയാണ്, അദാ അഖില്ല മിൻ മഅരിഫത്തിൻ നാസി ഫഇന്നഹു അഖല്ലു ലിഫളിഹതിക ഫിൽ ഖിയാമ. ഓ സുഫിയാനേ, ജനങ്ങൾ നിന്നെ തിരിച്ചറിയുന്നതിനെ നീ ഒഴിവാക്കിക്കോ, എന്നാൽ ഖിയാമത്ത് നാളിൽ വശളത്തരത്തെ തൊട്ട് നീ കാക്കുന്നതാണ്, നീ രക്ഷപ്പെടുന്നതാണ്.
മഹാനവരുകളുടെ ഉപദേശം എത്ര വലിയ ഉപദേശമാണ്. അതാ ആളുകളെ നല്ലവണ്ണം തിരിച്ചറിയുന്ന പണ്ഡിതന്മാർ. അയാൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്, ജനങ്ങൾ അയാൾ ആദരിക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്ന വാക്കുകൾ തക്കവയുള്ള വാക്കുകളല്ലെങ്കിൽ ജനങ്ങളോട് ഉപദേശിക്കുന്നത് പോലെ അയാളുടെ ജീവിതം അയാൾ കൃത്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അയാൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു അയാളെ ശിക്ഷിക്കുമ്പോൾ അയാൾ വഴല് പറയുമ്പോൾ കേൾക്കാനുണ്ടായിരുന്ന ആളുകളല്ലേ അയാളെ കാണുന്നത്. അതാണ് മഹാനവരുകൾ പറഞ്ഞ ഈ വാക്കിൽ നിന്ന്. അതാ അഖില്ലു മിൻ മഅരിഫത്തി നാസി ഫഇന്നഹു അഖല്ലു ലിഫളീഹതിക ഫിൽ ഖിയാമ എന്ന വാക്കിനെ കൊണ്ട് അതാ അതിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ തഖ്‌വയുള്ള വാക്കുകൾ ഉപദേശിച്ചിരുന്ന മഹാന്മാർ, ഉപദേശിച്ചിരുന്ന ആലിമീങ്ങൾ, അതാ അവരെല്ലാം നമ്മിൽ നിന്ന് അതാ കൊഴിഞ്ഞുപോയി. അവരെല്ലാം കാണിച്ചു തന്ന പാതയിലൂടെ നമ്മുടെ ജീവിതം വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ പഠനങ്ങളെ മറക്കുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് ചെയ്യാത്തത്, അല്ലാഹു നമുക്ക് നിഅമത്ത് ചെയ്യാത്തത്. അതാ അല്ലാഹുവിന്റെ പ്രത്യേകമായ ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ ആലിമീങ്ങളെ വാക്കിനെ നമ്മൾ നെഞ്ചോട് ചേർക്കണം കേട്ടോ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, സ്വഹാബ, എന്റെ സമുദായത്തിന്റെ കൂട്ടത്തിൽ 10 വിഭാഗത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ കോപിക്കും. അന്ത്യനാളിൽ 10 വിഭാഗക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദേഷ്യപ്പെടും. ഏതാണ് ആ 10 വിഭാഗക്കാര്? അവരുടെ അതാ മുഖവും ശരീരവും മാംസമില്ലാതെ എല്ലുകൾ മാത്രമായി വളരെ വൃത്തികെട്ട കോലത്തിൽ അവരെ കൊണ്ടുവരും. ഏതൊക്കെയാണ് ആ വിഭാഗങ്ങൾ? ഹബീബായ മുത്തനബി തങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. ഷൈഖുൻ സാനിൻ, അതാ വൃദ്ധനായ വ്യഭിചാരി, വയസ്സൊരുപാടായിട്ടും വ്യഭിചാരം നിർത്താത്ത ആൾ, അല്ലാഹു നോക്കരുതെന്ന പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കുന്ന ആൾ, ഇന്നോ നാളെയോ കുഴിയിലേക്ക് എടുക്കാനിരിക്കുകയാണ്, ഇന്നോ നാളെയോ കബറിലേക്ക് പോകാനിരിക്കുകയാണ്, അപ്പോഴും വൃത്തികേടുകൾക്കൊരു കുറവും ഇല്ല. അങ്ങനത്തെ ആളുകൾ അതാ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഖിറത്തിൽ വലിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ അവർ വലിയ ബേജാറിലാണ്. വ ഇമാമും ളല്ല, അതാ വഴിതെറ്റിയ ഇമാം. ഇമാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട ആളാണ്. ആ ഇമാമിന് വഴിതെറ്റിയാലോ, ആ ഇമാമിന്റെ അടുക്കൽ തെറ്റ് സംഭവിച്ചാൽ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കേണ്ട ഒരു പണ്ഡിതൻ അയാളുടെ ജീവിതം വൃത്തികേടാക്കിയാൽ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനാണ്. അതുപോലെ തന്നെ മുദ്മിനു ഖംറിൻ, കള്ളുകുടി ശീലമാക്കിയ ആൾ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹ് ഹറാമാക്കിയ പാനീയത്തെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളൊരു തുള്ളിയെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് മാപ്പ് ചെയ്ത് മടങ്ങിക്കോ, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. എത്രയെത്ര പാനീയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കി തന്നു, എത്രയെത്ര രൂപത്തിലുള്ള തരത്തിലുള്ള പാനീയങ്ങൾ അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. എന്നിട്ടാണോ റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു ഹറാമിലേക്ക്, ഹറാമായ പാനീയം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എത്തിക്കുന്നത്? ഇനി അതാ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവർക്കോരോരുത്തർക്കുമുള്ള ശിക്ഷ അതാ താഴെ വിശദീകരിക്കുന്നുണ്ട്. ഭയാനകമായ ശിക്ഷകളാണ്. സമയം പോലെ നമുക്ക് അല്പം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ. നമ്മൾ കേട്ടതും പറഞ്ഞതും അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂല് ചെയ്യട്ടെ. കള്ളു കുടിക്കുന്നവരുണ്ടെങ്കിൽ റബ്ബിനോട് മാപ്പ് ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പിരിഞ്ഞോ. അല്ലാഹ് ഹറാമാക്കിയ ഒരു പാനീയവും
അല്ലാഹ് ഹറാമാക്കിയ ഒരു ഭക്ഷണവും നിങ്ങളുടെ ജീവിതത്തിലെ കടുപ്പിച്ചുകൂടാ. അതുപോലെ തന്നെ വാക്കില്ലി വാലിദൈഹി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ആളുകൾ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ ചെറിയ കുട്ടികളോട് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, നമ്മുടെ ഉമ്മമാരോട് തട്ടിക്കയറിക്കൂടാ, വാപ്പമാരോട് തട്ടിക്കയറിക്കൂടാ, നമ്മളെ വളർത്തി വലുതാക്കിയ ഉമ്മ വാപ്പമാരോട് നിങ്ങൾ ചേ എന്ന ഒരക്ഷരം പോലും പറഞ്ഞുകൂടാ, വേണ്ടാത്തരം പറഞ്ഞുകൂടാ. ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കാൻ നിന്റെ ഉമ്മാക്ക് സമയം കിട്ടിയിട്ടുണ്ടാകില്ല. ചിലപ്പോൾ ചായയിൽ ഒരൽപ്പം നിന്റെ മധുരം ഇടാൻ നിന്റെ ഉമ്മാക്ക് സമയം കിട്ടിയിട്ടുണ്ടാകില്ല എന്ന് കരുതിയിട്ട് ഈ ചായയിൽ മധുരമിട്ട് വെക്കാൻ പോലും സമയമില്ലേ എന്ന് ഉമ്മാനോട് ചോദിച്ചവരുണ്ടെങ്കിൽ, എടോ രാവിലെ മുതൽ നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നുണ്ടാകും, ഒരു ഹർത്താൽ വന്നാലും, ഒരു സ്ട്രൈക്ക് വന്നാലും, ഒരു ബന്ദ് വന്നാലും, ഒരു പണിമുടക്ക് വന്നാലും, ഒരു പനി വന്നാലും, ഒരു തലവേദന വന്നാലും, പണിമുടക്കാത്ത തൊഴിലാളിയുണ്ടോ? അടുക്കളയുടെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് അടുപ്പിലെ തീയും കരിയും പുകയും ഏറ്റുകൊണ്ട് മുഖം മങ്ങിയ ഒരു തൊഴിലാളിയുണ്ടോ? അത് എന്റെയും നിന്റെയും ഉമ്മ മാത്രമാണ്. ഉമ്മയുണ്ടാകുമ്പോ നമുക്ക് വിലയറിയൂല, ഉമ്മയുണ്ടാകുമ്പോ ഉമ്മാന്റെ സ്ഥാനം അറിയൂല. ഉമ്മമാര് മരണപ്പെട്ടു പോയവരോടൊന്ന് ചോദിച്ചടോ, ഒരു പനി വന്നാൽ ഉമ്മാന്ന് വിളിക്കാൻ നിന്റെ അധരങ്ങളൊന്ന് കൊതിക്കും. ആ ഉമ്മ നിനക്ക് വിളി കേൾക്കാനില്ലാതെ കബറിലാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആഫിയത്തുള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം, ആയുസ്സുള്ളിടത്തോളം കാലം നിന്റെ ഉമ്മാനെ രാജകുമാരിയെ പോലെ നോക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്നലെ കയറി വന്ന ഏതെങ്കിലും പെണ്ണിന് വേണ്ടിയിട്ട് പാവപ്പെട്ട ഉമ്മാന്റെ മനസ്സ് മാറ്റുന്നവനല്ല യഥാർത്ഥ ഭർത്താവ്. മറിച്ച് ഉമ്മാനെ നല്ല നിലക്ക് സ്നേഹിക്കാനും ഉമ്മാന്റെ സ്വഭാവങ്ങളും ഉമ്മാനെ സ്നേഹിക്കേണ്ട രൂപങ്ങളും ഉമ്മാന്റെ ശൈലികളും കൃത്യമായി ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഭാര്യയെ നല്ല ഒരു ഭാര്യയായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നവനാണ് ഭർത്താവ്. അല്ലാതെ ഭാര്യ എന്തെങ്കിലും ഉമ്മാന്റെ പരാതി പറയുന്നു, എനക്കവിടെ നിൽക്കാൻ പറ്റൂല, എനിക്ക് ഈ ഉമ്മാന്റെ ഇടയിൽ താമസിക്കാൻ പറ്റൂല എന്നങ്ങ് പരാതി പറയുമ്പോഴേക്ക് നിങ്ങൾ ഭാര്യയുടെ വാക്കും കേട്ട് ഉമ്മാനെ തള്ളി പറഞ്ഞ് ഇറങ്ങാൻ പാടില്ല. ആ പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നീ രാത്രിയിൽ വേദന കൊണ്ട് പനി വന്ന് കരഞ്ഞപ്പോൾ ആ ഉമ്മ വന്ന് നിന്റെ അടുക്കൽ ഇരുന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തള്ളി പറഞ്ഞുകൂടാ. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോ നിങ്ങളെ സ്വന്തം ഉമ്മാനെ പോലെയുള്ള ഒരു ഉമ്മയാണ് അപ്പുറത്തും ഉള്ളത്. നിങ്ങളെ ഉമ്മാക്ക് കൊടുക്കുന്ന അതേ സ്നേഹവും അതേ ബഹുമാനവും അതേ സ്ഥാനവും നിന്റെ ഭർത്താവിന്റെ ഉമ്മക്കും നീ കൊടുക്കണം. നിന്റെ ഭർത്താവിന്റെ ഉമ്മയും നിന്റെ ഉമ്മയാണ്. നിന്റെ അമ്മായുമ്മ എന്നൊരു പ്രയോഗം അവിടെയില്ല, നിന്റെ ഉമ്മ തന്നെയാണ്. കൃത്യമായ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാനെ എതിർത്ത ശിക്ഷ എങ്ങനെയൊക്കെ നിനക്ക് കിട്ടുമോ അതുപോലത്തെ എല്ലാ ശിക്ഷയും നാളെ റബ്ബിന്റെ കോടതിയിൽ കാത്തിരിപ്പുണ്ടേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഭാര്യയുടെ ഉമ്മയും നിന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. എല്ലാ സ്ഥാനമാനങ്ങളും വകവെച്ചു കൊടുക്കണം. ഉമ്മാനോട് നീ ഒരു കാര്യത്തിന് അഭിപ്രായം തേടുന്നുണ്ടെങ്കിൽ അതുപോലെ ഭാര്യയുടെ ഉമ്മയോടും അഭിപ്രായം തേടണം. അത് നിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കുടുംബജീവിതം നന്നാക്കണം കേട്ടോ. വാപ്പമാരോടും ധാരാളം ബാധ്യതയുണ്ട്. നമ്മൾ ഓരോ സ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വാപ്പമാരുടെ അധ്വാനമുണ്ട്. നമ്മൾ അത്യാവശ്യം സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ അത്യാവശ്യം നിലയും വിലയും എത്തുമ്പോൾ, തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് രാത്രി വാപ്പയൊന്ന് അല്പം ചുമച്ചാൽ നിന്റെ ഉറക്കി നഷ്ടപ്പെടുന്നുണ്ടോ? എടോ രാത്രിയും നീ ചുമച്ച് ചുമച്ച് പനിച്ചു കിടന്നപ്പോൾ ഒരു മടിയുമില്ലാതെ നിന്നെ എടുത്തുകൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാത്രി മുഴുവൻ ഉറക്കൊടിച്ച നിന്റെ വാപ്പയും ഉമ്മയും
എങ്ങനെയാണ് നിനക്ക് അല്പം ചുമക്കുമ്പോഴേക്ക്, അതാ നിന്റെ വീട്ടിലേക്ക് നിന്റെ കൂട്ടുകാര് വരുമ്പോ ഉമ്മാന്റെ ചുമയുടെ ശബ്ദം നിനക്ക് അലർജിയാണോ, ഉപ്പാന്റെ ചുമയുടെ ശബ്ദം അലർജിയാണോ, എന്നിട്ട് നീ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടാക്കിയിട്ടുണ്ടോ? ഈ ലോകത്തും പരലോകത്തും നിന്നെ പോലെ ഒരു പരാജിതൻ വേറെ ഇല്ലടോ. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. നീ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് പണിയെടുക്കുമ്പോൾ ഒരു നേരമെങ്കിലും നീ കാണാതെ പോയ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ അടുത്തൊന്ന് അല്പനേരം ഇരുന്നു കൊണ്ട് ഉമ്മാനെ സന്തോഷിപ്പിച്ചോ. അല്ലാ ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. മരിച്ചുപോയവരുണ്ടെങ്കിൽ റബ്ബേ ഖബറ് നീ റാഹത്താക്കണം. അല്ലാ ഞങ്ങൾ നന്നാകുമ്പോ, ഞങ്ങൾ നന്മ ചെയ്യുമ്പോ ഖബറിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ഖബറിൽ കിടന്ന് ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഞങ്ങളെ ഉമ്മമാര് ആഖിറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അവളിന്റെ കൂടെ നീ ഒരുമിച്ച് കൂട്ടണം. അല്ലാ അതുപോലെ ഉപ്പമാര് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണം. അല്ലാ മരണപ്പെട്ടവരുടെ ഖബർ നീ റാഹത്താക്കണം റഹ്മാന്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്, നിങ്ങൾ ഉമ്മ വാപ്പമാരെ വേദനിപ്പിക്കല്ല, അവർക്ക് ആഖിറത്തിൽ വലിയ ശിക്ഷയാണ്. ഞാൻ പറഞ്ഞ ഹദീസിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതാ പിന്നീടുള്ളൊരു വിഭാഗം, ഏഷണിയും പരദൂഷണവുമായിട്ട് ദിവസങ്ങൾ എണ്ണി തീർത്തവനാണ്. ഏഷണിയും ഭീഷണിയും അതാ അതുപോലെ തന്നെ ഈബത്തും നമീമത്തുമായിട്ട് ജീവിതം തള്ളി നീക്കിയവനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരാൾക്ക് അയാളുടെ സാന്നിധ്യത്തിലാണെങ്കിലും അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ എത്ര വലിയ കുറ്റമാണ്. ഇന്ന് പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം അതാണ്. നമ്മളെ ഒരു ഷെയറോ ഒരു ലൈക്കോ ഒരാളുടെ കൽബോ ഒരാളുടെ ഇസ്സത്തോ പിച്ച് ചിന്തിട്ടാവാൻ പാടില്ല. അങ്ങനെ ആവരുത്. എത്ര എത്ര ആളുകൾ ഒന്നും അറിയൂല, ഏതൊരു വാർത്ത എവിടുന്നോ കിട്ടി അത് അങ്ങോട്ട് ഷെയർ ചെയ്തു. ആ ഒരു ഷെയർ കാരണം ഏതെങ്കിലും ഒരു കുടുംബം തകർന്നിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടല്ലാതെ നീ രക്ഷപ്പെടൂല. എത്രയെത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉദാഹരണങ്ങൾ എമ്പാടും പറയാണ്ട് ഞാൻ ചുരുക്കാണ്, അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോ അത്തരം വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ കാലത്ത് നവമാധ്യമങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, സമൂഹ മാധ്യമങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, നിന്റെ ഒരു ലൈക്ക് കൊണ്ടോ ഒരു ഷെയർ കൊണ്ടോ നിന്റെ ഒരു ഇടപെടൽ കൊണ്ടോ ഒരാളുടെ കുടുംബവും തകരാൻ പാടില്ല. അതുപോലെ തന്നെ നിന്റെ ഏതെങ്കിലും ഇടപെടലുകൾ കൊണ്ട് ഒരാളുടെ കൽബും വേദനിച്ചുകൂടാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത വിഭാഗത്തെ പറയുകയാണ്, വശാഹിദു സൂരീ. അതാ ആരാണ്? കള്ളസാക്ഷ്യം നിൽക്കുന്ന ആളുകളാണ്. കള്ളസാക്ഷ്യം നിൽക്കുന്ന ആളുകളാണ്. ഒരാളെ ഒരു നാട്ടിൽ നിന്ന് പിടിച്ചു. ഉദാഹരണമായിട്ട് ഒരാളെ ഒരു നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പിടിച്ചു. യഥാർത്ഥത്തിൽ അയാൾ നിരപരാധിയാണ്. എന്നാൽ അയാളോട് ദേഷ്യമുള്ള നീ അയാളെ കൊടുക്കണമെന്ന് നിനക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാ അയാൾക്കെതിരെ നീ സാക്ഷി പറയാൻ പോയാൽ നിന്റെ ആ നടത്തം ഹറാമാണ്, നിന്റെ ആ വാക്ക് ഹറാമാണ്, നിന്റെ ആ പ്രവർത്തനം ഹറാമാണ്, ആഖിറത്തിൽ വലിയ ശിക്ഷ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അതാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സക്കാത്തിനെ പിടിച്ചു വെക്കുന്ന ആൾ അഥവാ സക്കാത്ത് കൊടുക്കേണ്ടത് നിശ്ചയത്തിൽ കൊടുക്കാതെ
അതിന്റെ അളവിൽ കൊടുക്കാതെ തന്റെ സമ്പാദ്യവുമായി കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണടോ. നീ കൂട്ടിവെച്ചത് നിന്റെ സമ്പാദ്യമല്ല, പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ട മുതലാണ്. ആ മുതല് തടഞ്ഞു വെക്കാൻ നിനക്ക് അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നീ മറുപടി പറയേണ്ടതുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സാമ്പത്തികം അല്ലാഹു ശുദ്ധിയുള്ളതാക്കി തരട്ടെ. ഹറാമിനെ തൊട്ട് നീ കാക്കണം അല്ലാഹ്. അടുത്ത വിഭാഗം ഏതാണ്? വആക്കിലു റിബാ, പലിശ തിന്നുന്ന ആളാണ്. പലിശയുമായി ബന്ധപ്പെട്ടവരെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നവർ പറയുന്നു, പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾ, അത് ഏത് രൂപത്തിലായാലും ആ ബന്ധം ബന്ധം തന്നെയാണ്. ആ ഹറാമിന്റെ ഓരോ വിഹിതങ്ങളും അവന്റെ കബറിലേക്ക് എത്തിപ്പെടും കേട്ടോ. ഇന്ന് ഓരോ ബാങ്കുകളും നൽകുന്ന ആകർഷണമായ ഓഫറുകളിൽ നമ്മൾ അങ്ങ് വീണു പോകുമ്പോ, ഓരോ വാഹനങ്ങളും വിൽക്കുമ്പോൾ, വാഹനങ്ങൾ അതാ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ അതിന്റെ ഡൗൺ പേയ്മെന്റും മറ്റും നോക്കിയിട്ട് ആകൃഷ്ടരായങ്ങ് വീണു പോകുമ്പോ, അതിൽ ഒരു 50 പൈസ, 1 പൈസ എങ്ങാനും പലിശ വീണിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നുമോനെ ഹറാമാ. എത്ര ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്? ഈ പുതിയ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന എത്ര ആളുകളുണ്ട്? ഹറാം കലരുന്നതും കലരാത്തതുമായ രൂപങ്ങളുണ്ട്. അത് ഫിഖഹിന്റെ പണ്ഡിതന്മാരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. പല രൂപത്തിലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം എന്റെ കബറിൽ ഞാൻ മാത്രമേ ഉണ്ടാകൂ, എന്റെ കബറിൽ ഞാൻ മാത്രമേ കിടക്കൂ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ മാത്രമേ അനുഭവിക്കൂ, വേറെ ആരെയും കൂട്ടി ലഭിക്കൂല. അതുകൊണ്ട് നമ്മുടെ കൽബ് എപ്പോഴും നമ്മൾ ശുദ്ധിയാക്കണം. നമ്മുടെ ഉള്ളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം ഹറാമായ രക്തമാകാൻ പാടില്ല. എപ്പോഴും നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മളെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് തരട്ടെ. ഈ പലിശയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൗരവമാണ്. പക്ഷേ ഈ പുതിയ കാലത്ത് ആരും ശ്രദ്ധിക്കാറില്ല. മഹാനായ ഇബിനു ഹജർ തങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ കുടുംബക്കാരുടെ കബറിടങ്ങൾ സന്ദർശിക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. ഒരു ദിവസം 27-ാം രാവിന്റെ അന്ന് മഹാനവറുകൾ തൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും കബറിന്റെ അടുക്കലിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. രാത്രി പാതിന സമയമാണ്, എല്ലാവരും ഉറക്കിലായ സമയമാണ്. മഹാന്മാരൊക്കെ ഉണർന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, സജ്ജനങ്ങൾ അതാ ദിക്റിലും ഖുർആനോത്തിലും മുഴുകിയിരിക്കുന്ന സമയമാണ്. മഹാനവറുകൾ ആ രാത്രി പാതിര നേരത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള കബറിൽ നിന്ന് വലിയ അട്ടഹാസം കേൾക്കുന്നു, വലിയ കരച്ചിൽ കേൾക്കുന്നു കബറിൽ നിന്ന്. എന്തേ കാരണം? മഹാനവറുകൾ ഒരുപാട് ആ കബറിന്റെ ചുറ്റും നടന്നു നോക്കി. ഇതാരുടെ കബറാണ്? ഇതാരുടെ വിശ്രമസ്ഥലമാണ്? മനസ്സിലാകുന്നില്ല. മഹാനവറുകൾ ഒരുപാട് നേരം നോക്കി, എന്നിട്ട് മനസ്സിലാകാതെ ആയപ്പോൾ ആ കബറിന് ഒരു അടയാളം വെച്ചിട്ട് മഹാനവറുകൾ നേരെ പള്ളിയിലേക്ക് വന്നിട്ട് അവിടെ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനോട് ചോദിച്ചു, ഇന്നാലിന്ന കബർ ആരുടെ കബറാണ്? എന്തേ കാരണം? ആ കബറിൽ നിന്ന് വല്ലാത്ത നിലവിളി കേൾക്കുന്നുണ്ട്. വലിയ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. അയാൾ ചെയ്ത തെറ്റെന്തെന്ന് അറിയാനാണ് ആ പള്ളിയിലെ മുഅദ്ദിൻ അതാ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അത് ഇന്നാലിന്ന ആളുടെ കബറാണ്. അയാൾ എങ്ങനെയുള്ള ആളാണ്? ഒരൊറ്റ വഖത്ത് നിസ്കാരം ജമാഅത്ത് മുടക്കാത്ത ആളാണ്. എല്ലാ വഖത്തിനും കയറി വരുന്ന ആളാണ്. വലിയ ദാനധർമ്മിഷ്ഠനാണ്. ഒരുപാട് സംഭാവന ചെയ്യുന്ന ആളാണ്. പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കുന്ന ആളാണ്. അലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അയാള് പലിശക്ക് കൂട്ടു നിൽക്കുന്നവനാണ്. എന്താണ് അയാളുടെ കൂട്ട്? അയാള് പലിശക്ക് എഴുതുമ്പോൾ, കരാർ എഴുതുമ്പോ അത് എഴുതി കൊടുക്കുന്ന ആളാണ്.
ചെയ്തത് വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ ഖബറിൽ അനുഭവിക്കുന്നതോ വലിയ അപാരമായ ശിക്ഷ. ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകണം. നമ്മൾ മാത്രമല്ല, നമ്മളെ ബാക്കിയുള്ള ആളുകളെ മുഴുവനും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരാളുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ക്യാഷ് കട്ടിട്ട് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മളെ ഹൃദയവും നമ്മുടെ രക്തവും എത്രത്തോളം ശുദ്ധി ഉണ്ടാകും. അതേ ഒരു ലെവലിൽ തന്നെ ഈ വിഷയവും നിങ്ങൾ ചിന്തിക്കണം. ഞാനടക്കം, അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. പലിശയുടെ വിഷയത്തിൽ മാത്രമല്ല, സാമ്പത്തിക വിഷയങ്ങൾ പറയുമ്പോൾ ഒരു പൈസ പോലും നമ്മുടെ ശരീരത്തിൽ ഹറാമ് ബാധ്യതയായി വരാൻ പാടില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. പലിശ മാത്രമല്ല, ഒരുപാട് മേഖലകൾ. അതുകൊണ്ട് ആ വിഷയങ്ങൾ, പൊതുമേഖല ആ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മുടെ കൽബും നമ്മുടെ ജീവിതവും നമ്മുടെ സാമ്പത്തികവും ഒക്കെ വൃത്തിയുള്ളതാക്കി തരുമാറാകട്ടെ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്ന ഒരു വിഭാഗം ഏതാണ്? വല്ലാലിമു, അക്രമിയായ ആളാണ്. അക്രമം എന്ന് പറയുമ്പോൾ ഒരാളെ കയറി തല്ലുന്നത് മാത്രമല്ല, അയാൾക്കെതിരെ നീ എഴുതുന്നുണ്ടെങ്കിൽ ആ എഴുത്ത് ഹറാമാണ്, അയാളെ ആക്രമിക്കലാണ്. ഒരാൾ കാണാതെ അയാളുടെ ന്യൂനത നീ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് അയാളെ ആക്രമിക്കലാണ്. ഒരാളെ കുറിച്ച് വന്ന വാർത്ത ശരിയാണോ തെറ്റാണോ എന്നറിയാതെ നീ കമന്റ് ചെയ്തിട്ടുണ്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ, അത് അയാളോട് ചെയ്യുന്ന അക്രമമാണ്. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള അക്രമികളായ ആളുകൾ, അതാ ഏത് അവയവം കൊണ്ട് അക്രമം കാണിച്ചോട്ടെ, കൽബ് കൊണ്ടുവരെ അക്രമം കാണിച്ചോട്ടെ, ഒരാളോട് ആവശ്യമില്ലാതെ അസൂയ വെച്ചാൽ, ഒരാളോട് ആവശ്യമില്ലാതെ പക വെച്ചാൽ, ആവശ്യമില്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും മനസ്സിൽ പിണക്കം വെച്ചാൽ, കൽബ് കൊണ്ട് ഹറാം ചെയ്തവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അക്രമികൾക്ക് നാളെ ആഖിറത്തിൽ കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് മുത്തനബി തങ്ങൾ പറഞ്ഞു, അവർക്ക് വലിയ ശിക്ഷകളാണ്. അവസാനം പറഞ്ഞ ഒരു വിഭാഗം, നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളാണ്, നിസ്കാരം ഒഴിവാക്കി കളയുന്ന ആളുകളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കുമ്പോല് തങ്ങൾ അവരുടെ അടുക്കലേക്ക് നിങ്ങൾ പോയിട്ടില്ലേ? മഹാനവരുകൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? നീ നിസ്കരിച്ചിട്ടുണ്ടോ? ആ ദൂരിതങ്ങൾ അടുക്കലേക്ക് പോയിട്ടില്ലേ? മഹാന്മാരാദ്യം ചോദിക്കുന്നത് എന്താണ്? നീ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കാരം ഒഴിവാക്കുന്നവന്റെ ജീവിതത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാകൂല. അല്ലാ, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ്, ഞങ്ങളെ കൽബ് ഒരുപാട് വൃത്തികെട്ടതാണ്. റബ്ബേ, മഹാന്മാരെ നോട്ടമില്ലാതെയാകുമ്പോ, മഹാന്മാരെ കാവലില്ലാതെയാകുമ്പോ, ഞങ്ങളെ കൽബ് അശ്രദ്ധമായി പോകുമ്പോ, അറിയാതെ ഞങ്ങളെ നിസ്കാരം കഥാ ആയി പോകും. അത് പിന്നെ കഥാ വിട്ടിയാലും അതേ കഥാ ആയതിന്റെ ശിക്ഷ പോലും അനുഭവിക്കണമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. റബ്ബേ, നിന്റെ ഒരു ചെറിയ ശിക്ഷ പോലും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നിസ്കാരവും കലാകാതിരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. അല്ലാ, ഇബാദത്തുകൾ കൃത്യമായി ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ കൃത്യമായി കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം. അല്ലാ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠനങ്ങളാണ് ഈ മേലെ ഓരോന്നും വായിച്ചിട്ടുള്ളത്. ആ ഹബീബായ തങ്ങൾ ഇത്തരം വിഭാഗങ്ങളെ മുഴുവനും പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, ഈ ഓരോ ആളുകളും ഓരോ വിഭാഗങ്ങളും അതാ ആഖിറത്തിലേക്ക് വരുന്ന രൂപത്തെ പറയുന്നുണ്ട്. ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ചുരുക്കി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്ത് വിരിയാം. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. ധാരാളം വിഷയങ്ങൾ
ഈ മാറ്റർ അനുബന്ധമായി പറയുമ്പോൾ ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം പോലെ ഒരുപാട് വേദികൾ കിട്ടുമ്പോ, ഒരുപാട് സമയങ്ങൾ കിട്ടുമ്പോ, നമുക്ക് നല്ല സമയം ഒത്ത് വരുമ്പോ ഹബീബായ തങ്ങളെ പഠനങ്ങൾ പറയാം, മുത്തുനബി തങ്ങളെ മതുകൾ പറയാം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, യൗമ യൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. സൂറിൽ ഊതപ്പെടുന്ന ദിവസം, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, അതാ ആളുകൾ ഓരോ സംഘങ്ങളായി സംഘങ്ങളായി ഓരോ ടീമുകളായി ആഖിറത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ആയത്തിനെ കുറിച്ച് ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ചോദ്യം കേട്ടപ്പോൾ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾ ഇങ്ങനെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മുആദേ, ഏതൊരു മനുഷ്യനെയും ബേജാറാക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് നീ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും മുത്തുനബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്, എങ്ങനെയാണ് ആ ഓരോ സംഘങ്ങൾ ഇങ്ങനെ ആഖിറത്തിലേക്ക് വരുന്നത്. അതിൽ ഒരു സംഘം ഏതാണ്? മുത്തുനബി തങ്ങൾ പറയുകയാണ്, അതാ 12 വിഭാഗത്തെ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഒന്നോ രണ്ടോ മാത്രം വിശദീകരിച്ച് നമുക്ക് പിരിയാം. ഹബീബായ മുത്തനബി തങ്ങൾ വിശദീകരിക്കുകയാണ്, കൈകാലുകൾ ഇല്ലാത്ത ആളുകൾ, കൈകാലുകളൊക്കെ ഛേദിക്കപ്പെട്ട രൂപത്തിൽ ഒരു വിഭാഗം വരികയാണ്. അതാ ആ ആളുകൾ ഇങ്ങനെ വരി വരിയായി വരുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയും, ഇവർ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരാണ്, ഇവർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചവരാണ്, ഇവർ അതാ ആളുകൾക്ക് വേണ്ടാത്തരം ചെയ്തവരാണ്, ആളുകളെ ബുദ്ധിമുട്ടിച്ച ആളുകളാണ്, ഇവരുടെ മടക്കവും ഇവരുടെ പ്രതിഫലവും നരകം തന്നെ. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ച ആളുകൾ, ആളുകളെ ബുദ്ധിമുട്ടിച്ച ആളുകൾ. ഇന്നൊക്കെ ഉള്ളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനൊരു വീട്ടിലേക്ക് പോയി, ഇന്നല്ല രണ്ട് ദിവസം മുമ്പ്. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അയാൾക്ക് ഒരുപാട് കാലമായി എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. മൂപ്പര എന്നോടൊരു വിഷമം പറഞ്ഞത്, ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, കുറച്ച് നടക്കേണ്ടി വരും വീട്ടിലേക്ക്, വണ്ടി പോവില്ല. അപ്പം നടക്കുമ്പോൾ ഞാൻ കണ്ടു ചെറിയ ഒരു ഇടവഴിയിലൂടെ വേണം നടന്നു പോകാൻ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ വഴി കിട്ടാത്ത പ്രശ്നമുണ്ടോന്ന്. അപ്പം അയാൾ പറയാണ്, തൊട്ടപ്പുറത്തുള്ളൊരു ഹാജിയാർ, അയാൾക്കിഷ്ടം പോലെ സ്ഥലമുണ്ട്, വലിയ ഒരു സ്ഥലത്തിൻ്റെ നടുവിൽ ചെറിയൊരു വീട്ടിലാണ് അയാളെ താമസം, ഹാജിയാരെ താമസം. ഈ ഒരു ഇടവഴിയിൽ നിന്ന് ഒരല്പം ഇങ്ങോട്ട് മാറ്റിക്കൊടുത്താൽ അയാൾക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല. അങ്ങനെ അയാൾ മാറ്റിക്കൊടുത്താൽ ആ ഇടവഴിയിലൂടെ പോകുന്ന ഒരുപാട് ആളുകൾക്ക് വീട്ടിലേക്ക് റോഡ് കിട്ടും. അയാളെ വാശി സമ്മതിക്കൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരൊക്കെ എത്രയോ തവണ പറഞ്ഞു എത്ര ക്യാഷ് എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ തരാം, കുറച്ച് സ്ഥലം വിട്ടെന്നാൽ മതി. അയാൾ തയ്യാറല്ല. അങ്ങനെ എത്ര എത്ര ആളുകളുണ്ട്, അങ്ങനെ എത്ര എത്ര വിഭാഗങ്ങളുണ്ട്. എടോ, നീ മരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു തരിമണ്ണ് പോലും നിനക്ക് കൊണ്ടുപോകാൻ അവകാശമില്ല. പിന്നെ ആരോടാണ്, എന്തിനാണ് നീ വാശി കാണിക്കുന്നത്? ഒരു രാത്രി കിടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നെഞ്ചുവേദന വന്നാൽ തീരാവുന്നതേയുള്ളൂ നിന്റെ ജീവിതം, എന്നിട്ടാണോ നീ ഇങ്ങനെ അഹങ്കാരം കാണിച്ചു നടക്കുന്നത്? അങ്ങനെ എത്ര എത്ര ആളുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. സൗകര്യങ്ങളുണ്ടായിട്ട് ഇല്ലാത്തവന് സൗകര്യം ചെയ്തു കൊടുക്കാത്ത ആളുകൾ, അവര് കൈകാലുകൾ ഛേദിക്കപ്പെട്ട രൂപത്തിൽ, കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ട രൂപത്തിൽ അവരാഹറത്തിലേക്ക് വരുന്നതാണ്. ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ആളുകളെ പല രൂപത്തിലും ബുദ്ധിമുട്ടിക്കുന്നവർ, അവരുടെ മടക്കവും അവരുടെ പ്രതിഫലവും ഇതുപോലെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
രണ്ടാമത്തെ വിഭാഗം ആരാണ്? രണ്ടാമത്തെ വിഭാഗം പന്നികളുടെ രൂപത്തിൽ വരുന്ന ആളുകളാണ്. പന്നികളുടെ രൂപത്തിൽ വരുന്ന ആളുകളാണ്. ഇത് കേവലം ഒരു കഥ കേൾക്കുന്ന ലാവണ്യത്തോടെ കേൾക്കാനുള്ളതല്ല, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച പഠനങ്ങളാണ്. എങ്ങനെയുള്ള നബിയാണ്? വഫീന നബിയുൻ യഅലമു മാ ഫീ അദീ. ഞങ്ങളിലുണ്ടൊരു നബി, നാളത്തെ വാർത്ത അറിയുന്ന നബി. ആ ഹബീബായ തങ്ങള് അതാ അവിടുന്ന് അൽ അമീനാണ്. കളവ് പറഞ്ഞിട്ടില്ല, കളവ് പറയുകയുമില്ല, പറഞ്ഞ ഓരോന്നും പുലർന്നിട്ടുണ്ട്. ആ മുത്തനബി തങ്ങൾ പഠിപ്പിച്ച പഠനങ്ങളാണ്. എന്ന ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ മുആദ് ഇബ്നു ജബൽ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ആളുകൾ ഇന്നാലിന്ന രൂപത്തിൽ ഓരോ സംഘങ്ങളായിട്ട് വരും. അതിൽ രണ്ടാമത്തെ വിഭാഗമാണ്, അവര് പന്നിയുടെ രൂപമാണ്. അവര് ചെയ്ത തെറ്റെന്താണ്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ച് പറയും, ഇവര് നിസ്കാരത്തെ നിസ്സാരമാക്കിയ ആളുകളാണ്. നിസ്കാരത്തെ നിസ്സാരമാക്കിയ ആളുകളാണ്. ഇന്ന് കല്യാണങ്ങളും ഒക്കെ വീട്ടിൽ നടക്കുമ്പോ അതിന്റെ തിരക്കിൽ നിസ്കരിക്കാൻ മറന്നു പോകുന്ന ചില ഉമ്മമാരുണ്ട്, ചില വധൂവരന്മാരുണ്ട്. രാവിലെ മുതൽ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഒരുക്കി നിർത്തിയിരിക്കാവും, ഒരു കാഴ്ച വസ്തുവിനെ പോലെ. ഒന്നും എടുക്കാൻ പറ്റൂല, തയമ്മം ചെയ്യാൻ പറ്റൂല, തയമ്മം തീരെ ചെയ്യാൻ പറ്റൂല. ഈ മേക്കപ്പൊക്കെ ഒലിച്ചു പോവും. ളുഹറിന്റെ സമയമായാൽ പേടിയില്ല, നിസ്കരിക്കണം എന്നുള്ള ചിന്തയില്ല. അസറിന്റെ സമയമായാൽ ചിന്തയില്ല. ഇന്നിപ്പോ കല്യാണമല്ലേ, ഇന്നിങ്ങനൊക്കെ പോവും. ഒരു കല്യാണവും പടച്ചവന്റെ അടുത്തൊരു ഉപാധി അല്ല കേട്ടോ. കല്യാണത്തിന്റെ അന്ന് തന്റെ മകൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കുന്ന വാപ്പയാണ് തന്റെ ഇടമുള്ള വാപ്പ. ചോദിക്കണം മോളടുത്ത് നിന്നിട്ട്, നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചിട്ട് മതി നിന്റെ പാട്ടും ഡാൻസും കൂത്തൊക്കെ, നിസ്കരിച്ചിട്ട് മതി നിന്റെ മേക്കപ്പും മൈലാഞ്ചിയും ഒക്കെ എന്ന് പറയാൻ തന്റെ ഇടം ഉണ്ടാവണം. അതിനെങ്ങനെ വാപ്പന്നെ നിസ്കരിച്ചിട്ടുണ്ടാകൂല? എന്തേ ഇവിടെ ഈ ആളുകളൊക്കെ വരുന്ന തിരക്കിലാക്കെ നിങ്ങൾ മറന്നുപോയി. എത്ര ലാഘവത്തോടെ പറയുന്നത്! ഈ കാലഘട്ടത്തിലാണ് ഞാൻ അതാ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ പറഞ്ഞത്. എത്ര ലാഘവത്തോടെ പറയാ! ഉമ്മമാര് ഉപ്പമാര് ഒരാൾക്കൊരു ശ്രദ്ധ ഉണ്ടാവൂല. പിന്നെ എങ്ങനെയാണ് ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുക? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നല്ല ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നല്ല ബർക്കത്തോട് വേണ്ടി തുടങ്ങണം, നല്ല ബർക്കത്തോടു കൂടി തുടങ്ങണം. അതിനെന്ത് വേണം? എല്ലാ ആലിമ്യങ്ങളും വന്നിട്ടുണ്ട്, വലിയ വലിയ ഷെയ്ഖ് ഉസ്താദുമാരൊക്കെ വന്നിട്ടാണ് നിക്കാഹ് ചെയ്ത് കൊടുത്തത്, പക്ഷേ നിസ്കരിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ആ പരിപാടി പാടില്ല. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ വൃത്തിയാക്കി തരട്ടെ. അപ്പോൾ ആ രൂപത്തിൽ നിസ്കാരത്തെ നിസ്സാരമാക്കി കണ്ട ആളുകൾ, ആ ആളുകൾ ആഖിറത്തിലേക്ക് കടന്നു വരുന്ന രൂപമാണ്. പന്നികളെപ്പോലെ, വൃത്തികെട്ട ജന്തുക്കളെ പോലെയാണ് അവർ കടന്നു വരുന്നത്. നിസ്കാരത്തെ നിസ്സാരമാക്കിയവരാണ്. അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബക്കാരെയും കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിഭാഗങ്ങളെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് മുത്തനബി തങ്ങൾ ഈ പഠനങ്ങൾ മുഴുവനും നടത്തിയത്? സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, സ്വഹാബത്തവർക്ക് ശേഷമുള്ളവർക്ക് പറഞ്ഞു, അതിനുശേഷം ആലിമീങ്ങൾ ഇങ്ങനെ പരമ്പര പരമ്പരകളായിട്ട് നമുക്ക് പഠനം നൽകാൻ വന്നു. എന്നിട്ട് നമ്മളോട് ഇക്കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു തന്നത് നമ്മുടെ കൽബിൽ തഖ്‌വയേറാനാണ്, നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിക്കാനാണ്, നമ്മുടെ കൽബിൽ അതാ ആത്മീയത കുടികൊള്ളാനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെയൊക്കെ നടപ്പിലും പറ്റിയ ഏറ്റവും വലിയ അപാകത എന്താ? ആത്മീയത നമ്മുടെ കൽബിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്നൊക്കെ ഒഴിവാക്കി. ഞാൻ ഇത് ഇടയ്ക്കിടക്ക് സൂചിപ്പിച്ചതാണ് പ്രഭാഷണത്തിൽ. എന്താണ് ആത്മീയത ഒഴിവാക്കിയതിൻ്റെ വേദന? നമ്മൾ ഓരോരുത്തരും പലവട്ടം അനുഭവിച്ചിട്ടുണ്ട്.
പണ്ടൊക്കെ നമ്മുടെ ഉപ്പാപ്പമാർക്കറിയാം, ജീവിക്കാനൊക്കെ നല്ല സുഖവും നല്ല ശാന്തിയും ഉണ്ടായിരുന്നു. എന്നാർക്കാ ജീവിക്കാനൊരു ധൈര്യം? നിൽക്കുന്ന മണ്ണ് എപ്പോഴാണ് നമുക്ക് അന്യമാകുന്നത് എന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയ. ഒരു പനി വന്നാൽ, ഒരു തുമ്മൽ വന്നാൽ, ഒരു ജലദോഷം വന്നാൽ പടച്ചോനെ ഇതെങ്ങാനും കൊറോണയായി പോവോ എന്ന പേടിയില്ല. സമാധാനമുണ്ടോ? ഇല്ല. ഇനി ഒരുപാട് സമ്പാദിച്ചു കൂട്ടി ധൈര്യം ഉണ്ടോ അതൊക്കെ വീട്ടിലെടുത്തു വെക്കാൻ? ഇല്ല. വീട്ടിൽ വെച്ചാൽ നല്ല സെക്യൂരിറ്റി ഉണ്ട്, നല്ല കടി തരാൻ കഴിവുള്ളൊരു പട്ടിയുണ്ട് കാവലിന്, ചുറ്റുഭാഗവും സി സി ടി വി ഉണ്ട്, സെക്യൂരിറ്റി അലാമുകളുണ്ട്. എന്നാലും വീട്ടിൽ പല രൂപത്തിലും കള്ളം കയറി എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കലുണ്ട്. അതുകൊണ്ട് വീട്ടിൽ വെച്ച് കിടന്നുറങ്ങാൻ സമാധാനമല്ല, ധാരാളം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും. ബാങ്കിൽ വെക്കാൻ തീരെ ധൈര്യമില്ല, കാരണം ഇപ്പം ബാങ്കിൻ്റെ മുതലാളിമാരൊക്കെ മുങ്ങുന്ന കാല. എന്നിട്ട് അവരെ തിരയാനും വേറെ ബാങ്കിൽ നിന്ന് അവരെടുത്ത കാശുകൾ തിരിച്ചു വാങ്ങാനൊക്കെ കോടതികൾ മുഴുവനും കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബാങ്കിലിടാനും ധൈര്യമില്ല. ഇട്ട ബാങ്കിൻ്റെ മുതലാളി എന്നാ സിംഗപ്പൂർ ട്രിപ്പൊക്കെ അടിക്കുന്നതെന്ന് അറിയാതിരിക്കുക. അങ്ങനത്തെ കാല. പണ്ട് കാലത്ത് ഈ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഉപ്പാപ്പന്മാർ ഒരു ബേജാറുമില്ലാതെ കിടന്നുറങ്ങിയിട്ടില്ലേ? അന്നത്തൊക്കെ വീടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്നത്തെ രൂപത്തിൽ സി സി ടി വി ഒന്നുമില്ല. അന്ന് സമ്പാദ്യം കുറവാണെങ്കിലും ഉള്ള സമ്പത്ത് കുറച്ചില്ലേ? അന്നത്തെ സമ്പത്തിൻ്റെ രീതിക്കനുസരിച്ച് ഉള്ളത് കുറച്ചുണ്ട്. അത് വീട്ടിൽ സൂക്ഷിച്ചാലും ആ ഉപ്പാപ്പന്മാർക്കൊന്നും ഉറങ്ങാൻ ഒരു പേടിയില്ലായിരുന്നു. നല്ല ധൈര്യത്തോടെ ശാന്തിയോടെ അവർ കിടന്നുറങ്ങിയിരുന്നു. ഇന്ന് സി സി ടി വിയും നല്ല വിദേശ ഇനം പട്ടികളൊക്കെ ഉണ്ടെങ്കിലും അന്ന് കാലത്ത് മര്യാദക്ക് അടച്ചുറപ്പുള്ളൊരു വാതിൽ പോലുമില്ലാത്ത വീടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചില്ലേ, സ്വസ്ഥമായി കിടന്നുറങ്ങിയില്ലേ? എന്തേ കാരണം? മഗ്‌രിബിൻ്റെ സമയമായാൽ മക്കളെ മുഴുവനും വിളിച്ചിട്ട് ഉളുവെടുപ്പിച്ച് നല്ല രൂപത്തിൽ നിസ്കരിച്ച് പിന്നീട് ഖുർആൻ ഓതിയിട്ട് ഹജ്ജാദ് ചൊല്ലിയിട്ട് മൗലിദ് ഓതിയിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് അല്ലാ തീരോ ഫേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ബേദാംബിൽ കുത്തുബി റബ്ബാനി സമദാനി നജീനാ മിൻ കുല്ലി ആപാതിയ അല്ലാ. പിന്നെ ആ വീടിന്റെ സംരക്ഷണം കിടക്കുന്നത് ഔസുൽ അഅ്ദം തങ്ങളെ പോലെയുള്ള മഹത്തുക്കളുടെ കയ്യിലാണ്. പിന്നെ സി സി ടി വിയുടെ ആവശ്യം അവിടെയില്ല. പിന്നെ വിദേശഗിനം നായകളുടെ ആവശ്യമില്ല. പിന്നെ സെക്യൂരിറ്റി അലാം സിസ്റ്റം ആവശ്യമില്ല. ഔസുൽ അഅ്ദം തങ്ങളെ പോലെ, റിഫായി തങ്ങളെ പോലെ മഹത്തുക്കളായ സദാത്തുക്കളായ ആ വീടിന് ചുറ്റും കാവൽ നിന്നപ്പോൾ അവര് സമ്പാദിച്ച സമ്പാദ്യമെല്ലാം ഹലാലായപ്പോൾ കള്ളനെ പേടിയില്ല, കൊള്ളക്കാരനെ പേടിയില്ല, വീട് കവർച്ച ചെയ്യുന്നവനെ പേടിയില്ല, വെള്ളപ്പൊക്കത്തെ പേടിയില്ല. കാരണം സംരക്ഷണം കൊടുത്തിട്ടുള്ളത്, സംരക്ഷണം ഏൽപ്പിച്ചിട്ടുള്ളത് റബ്ബിലേക്ക് ഏറ്റവും അടുത്ത മഹത്തുക്കളെയാണ്. എന്നാൽ ഇന്ന് ആത്മീയത സി സി ടി വികളിലേക്കും സെക്യൂരിറ്റികളിലേക്കും മാറിയപ്പോൾ നമ്മുടെ അവസ്ഥയാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്. അതുകൊണ്ട് ഇത്തരം ഉദാഹരണങ്ങൾ മാത്രമാണ്, ഇത് ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ഓരോ മേഖലകളിലും രക്ഷ വേണമെങ്കിൽ ആത്മീയത തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. ആത്മീയത തിരിച്ചു കൊണ്ടുവരണം, എന്നാലേ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, വേറൊറ്റ ഉദാഹരണം കൂടെ പറയാം, എന്നിട്ട് നിർത്താം. പ്രസവത്തോടുകൂടെ മരണപ്പെട്ടു പോകുന്ന ഉമ്മമാര്, ചെറിയ കുഞ്ഞുങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലാണിത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ ഉമ്മമാർക്ക് ഭാര്യമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. വർദ്ധിച്ചു വരുന്നൊരു കാലാണ്. ഞാൻ അത് പറയാൻ കാരണം, ഇന്നലെ മിനിയാന്നൊക്കെ ഓരോ പരിപാടിക്ക് പോയപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോ വീട്ടിലും കയറുമ്പോൾ ഓരോരുത്തർക്കുള്ള വിഷമം അതാണ്, കുഞ്ഞു മരണപ്പെട്ടു പോയി. പ്രസവിച്ച് 50 ദിവസം കഴിഞ്ഞപ്പോൾ, പ്രസവിച്ച് 90 കഴിഞ്ഞപ്പോൾ, 1 വയസ്സായി അപ്പോൾ മരണപ്പെട്ടു പോയി. ഇതൊക്കെ എത്ര വേദനയാണ്! പ്രസവത്തോടു കൂടെ മരണപ്പെട്ടു പോയി, കാണാൻ പോലും പറ്റിയില്ല.
അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, ഇങ്ങനൊക്കെ വേദനാജനകമായ വാർത്തകൾ. ഈ അടുത്ത് പേപ്പറിൽ വായിച്ചു, മലപ്പുറം ജില്ലയുടെ പരിസരത്ത് പ്രസവിച്ച ഉടനെ 5 കുട്ടികൾ 6 കുട്ടികൾ എങ്ങാനും പ്രസവിച്ചു, ഒക്കെ പ്രസവത്തോടുള്ള മരണപ്പെട്ടു പോവാ. കൂടുതലൊന്നും നിൽക്കൂല. ആകെ ഒരു കുട്ടിയാണ് കൂടുതൽ കാലം ജീവിച്ചത്, 1.5 വയസ്സ്. അത് കഴിഞ്ഞേക്ക് മരണപ്പെട്ടുപോയി. അള്ളാഹു കുഞ്ഞുങ്ങൾക്കൊക്കെ പുറത്തെടുക്കുമാറാവട്ടെ. ഉമ്മമാരെയും ബാപ്പമാരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുവന്ന മക്കളാക്കട്ടെ. അതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നു. ഒരു തരം ജനിതക രോഗം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്ന് ഡോക്ടർമാർ കണ്ടെത്തി. ഇങ്ങനെയൊക്കെ ഭീതിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു തമാശ രൂപത്തിൽ പറയാം, അതിലൊരു കാര്യമുണ്ടോ മനസ്സിലാക്കാനാണ്. 19ഉം 20ഉം ഒക്കെ പ്രസവിച്ചിട്ടും ഒരു ആരോഗ്യ പ്രശ്നമില്ലാത്ത ഉമ്മാമമാരുള്ള നാടാണ് നമ്മുടെ നാട്. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, 19ഉം 20ഉം 25ഉം പ്രസവിച്ചിട്ട് ഒരു ആരോഗ്യ പ്രശ്നമില്ലാത്ത ഉമ്മാമമാർ ഇന്നും ജീവിച്ചിരിക്കുന്നവരുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരാൾ 19ാമത്തെ മകനാണ് ഉമ്മാൻ്റെ. ഞാൻ പോയിട്ടുണ്ട് അവരെ വീട്ടിൽ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നല്ല രസമാണ്. ആ ഉമ്മാക്ക് ഒരു ആരോഗ്യ പ്രശ്നമില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ എത്ര എത്ര ഉമ്മമാരുണ്ട്. എന്നാൽ ഇന്നോ എത്ര മക്കളുണ്ട്? 2. എത്ര ഉണ്ട്? 1. എന്തേ പിന്നെ നിർത്തി. എന്തേ രണ്ടും സിസേറിയനായിരുന്നു. ഇത് വർദ്ധിച്ചു വരികയാണ്. എന്നാൽ എന്തേ ഈ പണ്ട് കാലത്ത് 20ഉം 19ഉം 30ഉം പ്രസവിച്ച ഉമ്മാമമാർക്ക് എന്തേ ഈ ആരോഗ്യ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ 1 പ്രസവിച്ച പെണ്ണിന് നടുവേദന, അടിച്ചു വരാൻ വയ്യ, അലക്കാൻ വയ്യ, കുനിയാൻ വയ്യ, ഭയങ്കര ക്ഷീണം. ആത്മീയത കൈവിട്ടതുകൊണ്ടാ. ഇനി ഇതിൻ്റെ അർത്ഥം നാളെ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അവള് പറയും ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുമ്പോൾ അത് വേണ്ട, ആ തങ്ങൾ ഇന്നലെ പ്രസംഗിച്ചിരുന്നു, നീ ഇവിടുന്ന് പ്രസവിച്ചാൽ മതി എന്നാരും വാശി പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ അതേ പറഞ്ഞൊരു ആവശ്യമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. എന്തേ കാരണം? ഇന്ന് ഒരു പെണ്ണിന് വയറ്റിലുണ്ടായാൽ, ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ആയാൽ, ഹാജിയാരിങ്ങനെ അങ്ങാടിയിലേക്ക് ഇറങ്ങും, കൈ രണ്ടും ബാക്കിൽ കെട്ടിയിട്ട് ഇങ്ങനെ പതിയെ പതിയെ ഇറങ്ങും. അപ്പം അങ്ങാടിയിലുള്ള ആളുകൾ ചോദിക്കും, അല്ല ഹാജിയാരെ, മകള് പ്രഗ്നൻ്റ് ആണല്ലേ? ആ അതെ. എവിടെയാണ് ഉള്ളത്? അപ്പം ടൗണിൽ ഏതെങ്കിലും വലിയൊരു ഹോസ്പിറ്റലിൽ പറയും, ആ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പം ഇവരിങ്ങനെ പറയൂ, ഔ ഹാജിയാരെ മകളുടെയൊക്കെ ഒരു ഭാഗ്യം, ആ റൂമിൻ്റെ ഉള്ളിലൊക്കെ പ്രസവിക്കാൻ കഴിഞ്ഞല്ലോ, അവൾ ഭാഗ്യവതിയാണ്. ആ റൂമിൻ്റെ ഉള്ളിൽ പ്രസവിച്ച ആ പെണ്ണിനോട് ചോദിച്ചു നോക്കുക അതിൻ്റെ ഉള്ളിലുള്ള അടങ്ങേറ്, അവൾ പറയും. പിന്നെ ഒരു പ്രസവം കഴിഞ്ഞാൽ ഇങ്ങനെ ഒടിഞ്ഞിട്ടായിരിക്കും വരിക. അങ്ങനത്തെ അവസ്ഥ. നമ്മൾ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടേക്ക് കയറ്റും. ഇനി അവർ സുഖപ്രസവം സാധ്യതയുള്ള സ്ത്രീകൾക്ക് വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ സിസേറിയനും മറ്റും നിർബന്ധ ശസ്ത്രക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നമുക്ക് പേരും പ്രശസ്തിയും വേണം. അപ്പോൾ പെണ്ണിന് ആരോഗ്യം പോയിപ്പോയി, ഉമ്മമാർക്ക് ആഫിയത്ത് കുറഞ്ഞുപോയി. എന്നാലോ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാമ്മമാർ ഉപ്പാപ്പമാർ, ഒന്നുകൂടെ ഒന്ന് പഴയ കാലത്തേക്ക് വാ, ആ ആത്മീയതയുള്ള കാലത്തേക്ക് വാ. ഒരു പെണ്ണൊരു വീട്ടിൽ ഗർഭിണിയായാൽ ആ പെണ്ണ് കിടക്കുന്ന റൂമിലേക്ക് തൊട്ടപ്പുറത്തുള്ള സ്ത്രീകൾ മുഴുവനും വന്നിട്ട് ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലിന ഫീസത്ത് മാല ഞാൻ തുടങ്ങിടും. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. പിന്നെ ഡോക്ടർമാര് വന്നിട്ട് കുട്ടിയുടെ കിടപ്പ് അങ്ങനെയാണെന്ന് പറയുന്ന പ്രശ്നമില്ല, പിന്നെ കുട്ടിക്ക് ശ്വാസം കുറവാണെന്ന് പറയുന്ന പ്രശ്നമില്ല, പിന്നെ ഭാര്യയുടെ നില അതീവ ഗുരുതരമാണെന്ന് പറയേണ്ട പ്രശ്നമില്ല, പിന്നെ കുഞ്ഞിന്റെ കിടപ്പ് ശരിയാണെന്ന ശരിയല്ലെന്ന പരാതിയില്ല. നമ്മൾ മുഴുവനും പ്രൊട്ടക്ഷൻ ഏൽപ്പിച്ചിട്ടുള്ളത് ആരുടെ കയ്യിലാണ്? വല്ലിയെ കാണക്കിലെ സഹറാവിക്ക് മൂന്നാമത്തെ ഫെരമകളാകുമേ ഈ ബീവിന് ഫീസത്തെ. നഫീസ ബീവിയെ പോലെയുള്ള മഹതികളുടെ കയ്യിലാണ്. അവരങ്ങൊരു നോട്ടം നോക്കിയപ്പോൾ
അവര് പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തപ്പോൾ പിന്നെ ആരോഗ്യത്തിന് തകരാറില്ല. ഉദാഹരണം പറഞ്ഞെന്നു മാത്രം. നമ്മൾ ആത്മീയത വിട്ടുകളഞ്ഞപ്പോൾ അദാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാദാത്തുക്കളുടെ കയ്യിലൂടെ, അലിമീങ്ങളെ കയ്യിലൂടെ, സ്വാലിഹീങ്ങളെ കയ്യിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ആത്മീയപരമായ ചുറ്റുപാടുകൾ നമ്മൾ ഓരോരുത്തരും എടുത്തു കളഞ്ഞപ്പോൾ അല്ലാഹു താക്കീത് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കളഞ്ഞുപോയ ആ ഒരു പവിത്രതയെ വീണ്ടെടുത്ത് ആത്മീയപരമായ ഒരു ലക്ഷ്യത്തിലേക്ക്, വിജയത്തിലേക്ക് നമ്മൾ എത്തണം കേട്ടോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബേ, ഞങ്ങളെ ജീവിതം നീ നന്നാക്കി തരണം. റഹ്മാന്, ഹബീബായ തങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇവിടെ മറവെട്ട് കിടക്കുന്ന മഹാനവരുകൾ നമ്മുടെ നാടിനുള്ള വലിയ ഒരു രക്ഷയാണ്, നമ്മുടെ നാടിന് വലിയ ഒരു പ്രതീക്ഷയാണ്. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മുതല് ഇങ്ങനെ പരന്ന് വ്യാപിച്ച് കിടക്കുന്ന ഈ നാടുകൾ മുഴുവൻ വലിയ അനുഗ്രഹം ഇറങ്ങിയ നാടാണ്, വലിയ അതാ നിഅമത്തിറങ്ങിയ നാടാണ്. എത്രയെത്ര മഹത്തുക്കളാണ് ഇവിടെ മറവെട്ട് കിടക്കുന്നത്, എത്രയെത്ര മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ തണലുള്ള വീട്, അവരുടെ തണലുള്ള നാട്, അവരുടെ സംരക്ഷണമുള്ള നാട്, അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങുന്ന നാടാ. പ്രളയം കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയപ്പോഴും ഈ ഏരിയകൾക്ക് വലിയ പ്രയാസങ്ങളൊന്നും നേരിട്ടിട്ടില്ല. എങ്കിലും താക്കീദിന് അവിടെയും ഇവിടെയും ചില വിഷമങ്ങൾ ഉണ്ടായെങ്കിലും മറ്റെവിടെയും കണ്ടില്ല. അത് ആലിമീങ്ങളെ കൊണ്ടാണ്, അത് സാദാത്തുക്കളെ കൊണ്ടാണ്, അത് അതാ മഹാരഥന്മാരായ ഔലിയാക്കളെ കൊണ്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ എത്തിച്ചേർന്ന മുഹിബ്ബീങ്ങളോടൊന്ന് പറയട്ടെ, നമ്മൾ ആത്മീയപരമായ ഒരു ജീവിതം കൈവരിക്കുമ്പോഴാണ് ഈ കാണുന്ന മഹാന്മാർ ഓരോരുത്തരും നമ്മളെ ഏറ്റെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം കിട്ടുന്നത്, അല്ലാതെ രക്ഷപ്പെടുന്നില്ല. നമ്മളെ വിഷമങ്ങൾ മുഴുവൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അതിന് മഹാന്മാരൊരു വസീലയാണ്, മഹാന്മാരൊരു മാധ്യമ ാണ്. അവരോട് നമ്മൾ വിഷമം പറയുമ്പോ ഹബീബായ തങ്ങളോട് നമ്മളെ വിഷയം അവര് സൂചിപ്പിക്കും. മുത്തുനബി തങ്ങൾ പടച്ച റബ്ബിനോട് പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ, ഏറ്റവും നൽകിയ ഒരു പ്രോത്സാഹനം, ഏറ്റവും കൂടുതൽ നൽകിയ ഒരു പ്രോത്സാഹനം ഏതാണ്? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഉലാ. ഈ നാട് താൽക്കാലികമായ നാടാണ്, ഈ ലോകം താൽക്കാലികമായ ഒരു ലോകമാണ്, ഇതിനപ്പുറത്തേക്ക് നല്ല ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്തിലേക്ക് നിങ്ങൾ പ്രവർത്തിച്ചോ, ആ ലോകത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തോ, അല്ലാ കൈവടിയൂല. അല്ലാ ഞങ്ങളെ മുഴുവനും കൽബ് നന്നാക്കിയിട്ട് ഇഖ്ലാസുള്ള നേതാക്കന്മാരെ പിറകില് തഖ്വയോടെ അണിചേർന്ന് ഞങ്ങളെ നീ ആഖിറത്തിൽ വിജയിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാ എന്റെ പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കുകയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം കിട്ടാനാണ് നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത്. അവിടുത്തെ സ്നേഹം ലഭിക്കാനാണ് നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ നോട്ടം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്, നമ്മൾ സിയാറത്തുകൾ അധികരിപ്പിക്കുന്നത്, നമ്മൾ മസാറുകൾ സന്ദർശിക്കുന്നത്, നമ്മൾ ആലിമീങ്ങളെ വിളിക്കുന്നത്, നമ്മൾ മുത്തല്ലിമീങ്ങളെ സ്നേഹിക്കുന്നത്. റബ്ബേ, ഹബീബായ തങ്ങളിലേക്ക് ചേരാൻ ഞങ്ങളെ ഒത്തുകൂടലൊരു സബബാക്കണം. അല്ലാ
എത്രയെത്ര സ്നേഹം കൊണ്ട് സ്വർഗം വാങ്ങിയ മഹാന്മാരുണ്ട് നമ്മളെ മുമ്പില്. കണ്ടില്ലേ ജഅഫർ തയ്യാർ തങ്ങൾ ആരാണ്? ഹബീബായ തങ്ങളെ ഒരുപാട് സ്നേഹിച്ച മഹാനാണ്. മുത്തനബി തങ്ങളുടെ ഒരു മൂത്താപ്പയുടെ മകനാണ്. അങ്ങനെ ഒരു ബന്ധവും മുത്തനബി തങ്ങൾക്കുണ്ട്. അതാ ജഅഫർ തയ്യാർ തങ്ങൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഏറ്റെടുക്കാൻ ഒരു മടിയും ഇല്ല, ഏറ്റെടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും, എന്ത് തന്നെ പറഞ്ഞാലും അനുസരിക്കും. ഒരു ദിവസം അതാ പള്ളിയിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ഹബീബായ മുത്തനബി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, മുഅത്ത കിരണാങ്കളത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. അതാ സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളെ വിളിച്ചു, അതുപോലെ തന്നെ മറ്റു രണ്ട് സ്വഹാബിമാരെയും വിളിച്ചു, ജഅഫർ തയ്യാർ തങ്ങളെയും വിളിച്ചു. എന്നിട്ട് ജഅഫർ തങ്ങളോട് പറഞ്ഞു, അതാ സയ്യിദ് എന്നവർ വഫാത്തായാൽ അതിനുശേഷമുള്ളയാൾ ഷഹീദായാൽ അവസാനം നിങ്ങൾ ആ പതാക ഏറ്റെടുക്കണം, ദീനിന്റെ പതാക നിങ്ങൾ ഏറ്റെടുത്തിട്ട് യുദ്ധത്തിന് നേതൃത്വം നൽകണം, അങ്ങനെ നിങ്ങൾ വിജയം കൈവരിക്കും കേട്ടോ. ആ രൂപത്തിൽ നിങ്ങൾ ഷഹീദായാൽ നിങ്ങളെ ശേഷം മറ്റൊരാൾ ആ പതാക ഏറ്റെടുത്തിട്ട് മുഅത്തക്ക് നമ്മളെ വിജയിക്കും കേട്ടോ. ഹബീബായ തങ്ങളുടെ ഈ പ്രഖ്യാപനം വന്നപ്പോൾ അവർക്കാർക്കും ബേജാറില്ല, അവർക്കാർക്കും പേടിയില്ല. നാളെ ഞാൻ മരിച്ചു വീഴാൻ പോവുകയാണ്, നാളെ ഞാൻ മരണപ്പെടാൻ പോവുകയാണ്, പക്ഷേ പേടിയില്ല. ഹബീബായ തങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് റബ്ബിന്റെ അടുക്കൽ വലിയ പദവിയാണ്, സ്വർഗത്തിൽ വലിയ അതാ പദവിയാണ്, സ്വർഗത്തിൽ വലിയ കൊട്ടാരമാണ്. അതുകൊണ്ട് ബേജാറില്ല. രണാങ്കളത്തിലേക്ക് പുറപ്പെട്ടു. മുത്തനബി തങ്ങൾ പറഞ്ഞതുപോലെ ഓരോരുത്തരും ഷഹീദായി. അവസാനം അതാ ജഅഫർ തയ്യാർ തങ്ങളാണ് അവിടെ ഉള്ളത്. ആ ജഅഫർ തയ്യാർ തങ്ങൾ സുബ്ഹാനല്ലാഹ് പതാക ഏറ്റെടുത്ത് യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ അവിടത്തെ വലത് കൈയങ്ങ് ഛേദിച്ചു പോയി. ഉടനെ വലത്തെ കയ്യിലുള്ള പതാക ഇടത് കൈയിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് യുദ്ധം തുടർന്നു. ശേഷം അതാ ഇടത് കൈയും വെട്ടിയപ്പോൾ കാലുകൊണ്ട് പതാക ഉറപ്പിച്ചങ്ങ് പിടിച്ചു, വലത് കാലും ഇടത് കാലും മുറിച്ചിട്ട് കുതിരപ്പുറത്ത് നിന്നതാ ഒരു മാംസ കഷ്ണം താഴെ വീഴുന്നത് പോലെ തെറിച്ചങ്ങ് വീണു. രക്തത്തില് കുളിച്ചു കിടക്കുമ്പോഴും ഹബീബായ തങ്ങളുടെ സ്വഹാബത്ത് വന്നുകൊണ്ട് ഒരു കോപ്പയിൽ അല്പം വെള്ളം കൊടുത്തപ്പോ മഹാനവറുകൾ പറഞ്ഞു, അന സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ അസ്തമയം വരെ മഗ്‌രിബിന്റെ സമയം വരെ ഞാൻ ഇങ്ങനെ ജീവൻ നഷ്ടമാവാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോമ്പ് മുറിക്കാമെന്നും അല്ലെങ്കിൽ നാളെ ആഖിറത്തിലാകാമെന്നും ജയപുറത്തങ്ങൾ മറുപടി പറഞ്ഞു. അവര് മഹബത്ത് കൊണ്ട് വിജയിച്ചവരാണ്, അവര് മഹബത്ത് കൊണ്ട് രക്ഷപ്പെട്ടവരാണ്. അതുപോലെ രക്ഷപ്പെടാനുള്ള പിടിവള്ളികളാണ്. മഹാന്മാരെ ബഹുമാനിച്ചോ, അവരെ സ്വീകരിച്ചോ, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തോ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വസീലയാണ്, എത്തിപ്പെടാനുള്ള ഒരു മാർഗമാണ്, ചെന്നു ചേരാനുള്ള മാധ്യമമാണ്. അല്ലാഹ് ഞങ്ങൾ ഈ മഹാന്റെ അടുക്കൽ വെച്ച് മതക് പറഞ്ഞത് ഞങ്ങൾ ആഖിറം രക്ഷപ്പെടാനാണ്, ഞങ്ങളെ രോഗം മാറിക്കിട്ടാനാണ്, ഞങ്ങളെ ദുനിയാവ് നന്നാവാനാണ്, ഞങ്ങളെ ഈമാൻ സലാമത്താകാനാണ്, നീ ഒരു സബബാക്കണം. അല്ലാഹ് ഹബീബായ തങ്ങളിലേക്ക് ഞങ്ങളെ നീ ചേർത്തു തരണം. അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ അവസാനിപ്പിക്കുകയാണ്. പ്രയാസമില്ലാത്ത എല്ലാവരും ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വന്നാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് കുറേ നേരം നമ്മൾ പറഞ്ഞു.
പ്രായമായവർ ബുദ്ധിമുട്ടണ്ട, രോഗികൾ ബുദ്ധിമുട്ടണ്ട, അല്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് അല്പം കൂടെ അടുത്തേക്ക് നിന്നാൽ ദൂരെ നിൽക്കുന്നവരെ ഹബീബായ തങ്ങൾ മദ്ഹ് അവസാനം പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്ത് പിരിയാൻ പോവുകയാണ്. എല്ലാവരും ഒന്നടുത്തേക്ക് നിൽക്കണം. നാളെ നമുക്ക് ആഖിറത്തിലെത്തുമ്പോൾ, നാളെ നമുക്ക് ഹബീബിന്റെ അടുക്കലെത്തുമ്പോ, ഹൗലിന്റെ അടുക്കലെത്തുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കർമ്മം കൊണ്ട് നമ്മൾ ആട്ടിയോടിച്ചാൽ ഹബീബായ തങ്ങളോട് നമുക്ക് പറയാൻ കഴിയും, തങ്ങളേ അവിടുത്തെ മദ്ഹ് പറഞ്ഞപ്പോൾ, അവിടുത്തെ മദ്ഹ് വാഴ്ത്തിയപ്പോൾ തങ്ങൾക്ക് വേണ്ടി അതാ കഞ്ഞാനയില് സെറ്റിവട്ട് വെല്ലെടുന്നേറ്റ് നിന്നവനാണ് ഞാൻ, എന്നെ ഒഴിവാക്കല്ല നബിയേ എന്ന് നമുക്ക് ഉപാധി പറയാൻ പറ്റും. നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ. എന്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, നമ്മൾ എത്ര കൊല്ലം ഇവിടെ ജീവിച്ചിട്ടുണ്ട്, എത്ര വയസ്സ് നമുക്ക് പിന്നിട്ടിട്ടുണ്ട്, എത്ര അധികം കാലം കടന്നു പോയിട്ടുണ്ട്, എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടാൻ കാരണക്കാരരായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളെത്ര പരാജയപ്പെട്ട ഒരാള്, എത്ര സ്വത്ത് കിട്ടിയിട്ടെന്താണ്, എത്ര സ്ഥാനം കിട്ടിയിട്ടെന്താണ്, എത്ര അധികാരം കിട്ടിയിട്ടെന്താണ്, നമുക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ലാ പലയാവർത്തി ഞങ്ങൾക്ക് തൗഫീഖ് തരണം. അല്ലാ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കാണണോ ആലിമീങ്ങളെ മുറുകെ പിടിച്ചോ? എത്ര ആലിമീങ്ങൾ കഴിഞ്ഞു പോയ നാടാണ്. നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിരുന്നവര്, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നവര്, നമുക്ക് വേണ്ട ഒത്താശകൾ ചെയ്തിരുന്നവര്, നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നവര്, ഉപദേശങ്ങൾ ചെയ്തിരുന്നവര് താജുൽ ഉലമ പോയില്ലേ? അതാ അതുപോലെയുള്ള നേതാക്കൾ പോയില്ലേ? മഞ്ഞനാടി ഉസ്താദ് പോയില്ലേ? അതുപോലെ തന്നെ ഒരുപാട് നേതാക്കള് നമ്മളെ വിട്ടു പിരിഞ്ഞില്ലേ? നൂറുൽ ഉലമ പോയില്ലേ? നമുക്ക് താങ്ങായി നിന്ന ആളുകൾ, നമുക്ക് തണലായി നിന്ന ആളുകൾ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഓടിച്ചെല്ലാനുള്ള നേതാക്കള് അവര് പോയല്ലോ. ഇനി നമ്മുടെ മുമ്പിൽ കുറഞ്ഞ അലിമീങ്ങളാണ് നിലനിൽക്കുന്നത്. അവരെ മുറുകെ പിടിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റണം, അവരെ അടുക്കൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ പറ്റണം. റബ്ബേ ഞങ്ങളെ അലിമീങ്ങൾക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് തരണം. അല്ലാ എന്റെ പ്രിയമുള്ളവരെ, താജുശരിയായി ഇന്നിവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടുപോയി, എന്ത് വലിയ ക്ഷീണമാണ്. നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ സഖാഫി ഉസ്താദ് അവരോട്, അതാ ഉസ്താദ് അവർ പറഞ്ഞിരുന്നു, അതാ എനിക്കിന്ന് പ്രസംഗിക്കാനൊന്നും കഴിയൂല എന്ന് പറഞ്ഞിരുന്നു. ഉസ്താദ് നിർബന്ധിച്ചു, കുറച്ചെങ്കിലും ശൈഖുനയൊന്ന് പറയണം, ഇവിടെ ഇരുന്ന് എത്ര നല്ല ഇൽമാണ് നമുക്ക് പറഞ്ഞു തന്നത്, ആ ഓരോ സമയവും വിലപ്പെട്ട സമയമാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഉസ്താദിന്റെ നടത്തം കാണുമ്പോ നമുക്ക് സഹിക്കുന്നില്ല, ക്ഷീണമാണ്. എങ്കിലും ആ മുഖത്തെന്തൊരു തെളിർമയാണ്, ആ മുഖത്തെന്തൊരു തെളിച്ചമാണ്. അത് ഹബീബായ തങ്ങളുടെ നോട്ടം കിട്ടിയ മുത്തുനബി തങ്ങളെ നൂറ് കണ്ടതിന്റെ സന്തോഷമാണ്. സാധുവായ ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ബോൽമാറിൽ വന്നപ്പോ താജുശരിയയുടെ വീട്ടിൽ പോയി, ഉസ്താദ് അവരോട് കുറെ സംസാരിക്കാൻ പറ്റി, ഒരുപാട് ഉപദേശങ്ങൾ തന്നു, വളരെ റാഹത്തായി. അങ്ങനെ അവസാനം ഉസ്താദിനോട് എൻ്റെ ഒരു കൂട്ടുകാരൻ നിർദ്ദേശിച്ചത് പ്രകാരം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഇനി എൻ്റെ ഉപ്പാപ്പനെ കാണുമ്പോ എൻ്റെ വിഷയമൊന്ന് പറയണേ ഉസ്താദേ. ഇതങ്ങ് കേട്ടപ്പോൾ കരഞ്ഞു, ചില സ്വലാത്തുകൾ നിർദ്ദേശിച്ചു തന്നു, ആ സ്വലാത്തുകൾ ചെല്ലാൻ പറഞ്ഞു. അവരൊക്കെ എത്ര വലിയ ആലിമീങ്ങളാണ്, അതാ 55-ലേറെ വർഷങ്ങളായി റബ്ബിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യുകയാണ്. യാതൊരു തളർച്ചയുമില്ല, യാതൊരു ക്ഷീണവും ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുമ്പോ
കിതാബ് വിശദീകരിക്കുമ്പോ ക്ഷീണം അറിയുന്നില്ല. നമ്മളല്ലേ അമൽ കുറഞ്ഞവര്, നമ്മളല്ലേ ഇൽമ് കുറഞ്ഞവര്, അവരെ കാലിന്റെ അടിയിൽ നിൽക്കാനല്ലേ നമുക്ക് അവകാശമുള്ളൂ, അവരെ ചെരുപ്പെടുത്ത് തലയിൽ വെക്കാനല്ലേ നമുക്ക് അവകാശമുള്ളൂ, അതിനുള്ള അർഹതയല്ലേ നമുക്കുള്ളൂ. റബ്ബേ ആലിമീങ്ങളെ മുഴുവൻ പറക്കത്തുകൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണം അല്ലാ. ഞങ്ങളെ ആലിമീങ്ങൾക്ക് വിശിഷ്യ ഞങ്ങളെ ശൈഖുന താജു ശരിയ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. ഒരുപാട് കാലം ഞങ്ങൾക്ക് തണലായിട്ട്, ഞങ്ങൾക്ക് താങ്ങായിട്ട്, ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ നീ ആഫിയത്ത് കൊടുക്കണം അല്ലാ. അവരെ വറക്കത്തുകൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണം റഹ്മാന്. ഈ മഹാന്മാരുടെ മതക് പറഞ്ഞ വറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം അല്ലാ. ഞങ്ങളെ അമൽ കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്. പടച്ചവനെ ആകെയുള്ള പ്രതീക്ഷ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടത്തേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ഞാൻ നിർത്തട്ടെ. വസായ റസൂല് പറയുകയാണ്, സിദ്ദീഖ് തങ്ങളുടെ പ്രണയം പറയുകയാണ്, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒരു ദിവസം രോഗിയായി കിടക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾ കാണാൻ പോയി. കാണാൻ പോയപ്പോ ഹബീബായ തങ്ങൾ ഇങ്ങനെ രോഗിയായി കിടക്കുകയാണ്. മുത്തനബി തങ്ങൾ ഇങ്ങനെ പനിച്ച് കിടക്കുമ്പോൾ ഹബീബായ തങ്ങളെ കിടപ്പ് കണ്ടിട്ട് സിദ്ദീഖ് തങ്ങൾക്ക് സഹിക്കുന്നില്ല. മരിദൽ ഹബീബു ഫഉത്തു ഫമരിൽതു മിൻ നദരി ഇലൈ. ഹബീബായ തങ്ങൾ ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ട് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ അവിടത്തേക്ക് അങ്ങ് നോക്കിയപ്പോ ഞാനും ഒരു രോഗിയായി പോയി. അതാ ഞാൻ രോഗിയായി വന്നിട്ട് വീട്ടിൽ കിടന്നു. മുത്തുനബി തങ്ങളെ രോഗം മാറിയപ്പോ ശുഫിയൽ ഹബീബു ഫസാറനീ. ഹബീബായ തങ്ങളെ രോഗം മാറിയപ്പോ സ്വഹാബത്ത് അവിടെ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ തങ്ങൾ പനിച്ചു കിടന്നപ്പോ സിദ്ദീഖ് തങ്ങൾ അങ്ങയെ കാണാൻ വന്നിരുന്നു. സിദ്ദീഖ് തങ്ങൾ കാണാൻ വന്നപ്പോ അങ്ങയുടെ കിടപ്പ് കണ്ടപ്പോ സഹിക്കാൻ പറ്റാതെ പനിയായി വീട്ടിൽ കിടപ്പുണ്ട്, ഒന്ന് കാണണ്ടേ നബിയേ എന്ന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞപ്പോ കാണാൻ മുത്തനബി തങ്ങൾ പോയി. ശുഫിയൽ ഹബീബു ഫസാറനീ ഫശുഫീതു മിൻ നദരീ ഇലൈ. ഞാനിങ്ങനെ നോക്കുമ്പോ തങ്ങളിങ്ങനെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല തെളിർമയുള്ള മുഖമാണ്, നല്ല കുളിർമയുള്ള മേനിയാണ്. ആ മുഖം കണ്ടപ്പോ സന്തോഷമായി പോയി, എന്റെ രോഗം മാറി. അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ, സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞാൽ നമ്മളെത്ര ഭാഗ്യം ചെയ്തവരാണ്. കുണ്ടൂർ സാദിനെ പോലെയുള്ള മഹാന്മാരോട് ചെന്നിട്ട് റസൂലുള്ളാനെ കാണണം, ഉസ്താദ് ദ്വാരിക്കണമെന്ന് പറഞ്ഞാൽ ഉസ്താദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലേ? അവരൊക്കെ പല ആവർത്തി നേരിൽ കാണുന്നവരാണ്. റബ്ബേ അവരെ മധു പറഞ്ഞതിൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ പല ആവർത്തി നീ തൗഫീഖ് തരണം അല്ലാ. റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിന് നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിന് നീ കബൂലാക്കണം അല്ലാ. ഞങ്ങൾ ഇത്രയും നേരം കേട്ടതും പറഞ്ഞതും ഹബീബായ തങ്ങളുടെ മദഹാണ്, ഔലിയാക്കളുടെ മദഹാണ്, സ്വാലിഹീങ്ങളുടെ കഥകളാണ്. ഒന്നും വെറുതെയാകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത്ര സമയം ഇവിടെ പ്രസംഗിച്ചപ്പോ എന്തെങ്കിലും ഒരു വാക്കോ എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ നിങ്ങൾക്കിഷ്ടമില്ലാത്തത് വന്നിട്ടുണ്ടെങ്കിൽ ഹദീസുകളും മതവും വിശദീകരിക്കുമ്പോൾ വന്നു പോയതാണ്. നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. ചിലപ്പോൾ ഒച്ചത്തിൽ സംസാരിച്ചത് അതിൻ്റെ ഗാംഭീര്യം പറയാൻ വേണ്ടി മാത്രമാണ്.
ആരും വിഷമം വിചാരിക്കരുത്. അല്ലാ ഞങ്ങളെ കൽബ് നീ വൃത്തിയാക്കി തരണം. അല്ലാ ഇൻഷാല്ലാ ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ. ദുആയാണ് ഈ പരിപാടിയിൽ ഏറ്റവും മുഖ്യമായ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ സംഭാവന നൽകിയവരും എല്ലാ സഹകരണങ്ങളും നൽകിയവരും അല്ലാഹു എല്ലാം കബൂൽ ചെയ്ത് മനസ്സിൽ റാഹത്ത് നൽകുമാറാകട്ടെ. امين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد ارحم الراحمين يا الله ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാ ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ ഒരുമിച്ച് കൂടിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതുമെല്ലാം നീ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ ഒരു അമലായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം അല്ലാ റബ്ബേ. ഞങ്ങളുമായി ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹായങ്ങൾ നൽകിയവർ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു. പല രൂപത്തിൽ ഓൺലൈനായിട്ടും വാട്സപ്പ് കൂട്ടായ്മയായിട്ടും സഹായം നൽകിയവർ എല്ലാം ഈ മഹാനവറുകളുടെ ഹക്കജാ പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് അവിടത്തെ മദത് പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് നീ കബൂലാക്കണം അല്ലാ. ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, പല ജാതി വിഷമങ്ങളുള്ളവര് പ്രയാസങ്ങളുള്ളവര് എല്ലാം നീ മാറ്റിക്കൊടുക്കണം അല്ലാ. പടച്ചവനെ നീറുന്ന പല ജാതി പ്രശ്നങ്ങള് ക്യാൻസർ ബാധിച്ചവരുണ്ട്, ട്യൂമർ ബാധിച്ചവരുണ്ട്, അതുപോലെയുള്ള മാരക രോഗങ്ങളുള്ളവരുണ്ട്. നീ ശിഫാ തരണം അല്ലാ. പടച്ചവനെ അത്തരം രോഗങ്ങളെ തൊട്ട് നീ കാക്കണം അല്ലാ. കടബാധ്യതകളെ വീട്ടിത്തരണം അല്ലാ. പടച്ചവനെ ഈ പ്രദേശത്ത് വരുമ്പോഴൊക്കെ പല രൂപങ്ങളിലും ഞങ്ങളെ ഏറ്റെടുത്ത് വിനീതനായി എന്നെ വീടുകളിൽ കൊണ്ടുപോയി എല്ലാ നിലക്കും സഹായിക്കുന്ന കൂട്ടുകാരുണ്ട്. നീ ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യണം അല്ലാ. അവർക്ക് കൊടുക്കാൻ ദുആ അല്ലാതെ ഞങ്ങളെ കയ്യിൽ വേറെയൊന്നുമില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ കാവൽ കൊടുക്കണം അല്ലാ. പ്രത്യേകമായ നോട്ടം നൽകണം അല്ലാ. ബദരീങ്ങളെ കാവൽ നൽകണം അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. റബ്ബേ ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിയിട്ട് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിച്ചിട്ട് അല്ലാ ഹബീബായ തങ്ങളിലേക്ക് ഈ മഹാന്മാരോടുകൂടെ ഞങ്ങളെ ചേർത്ത് തരണം അല്ലാ. അല്ലാ ഈ മജ്ലിസിലേക്ക് മഖാമിലേക്ക് പല സംഭാവനകളും പല ഉദ്ദേശങ്ങളും വെച്ച് നൽകിയിട്ടുള്ളവർ എല്ലാം നിനക്കറിയാം. അല്ലാ നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. നീ കൈവടിയല്ല അല്ലാ. പ്രവാസികളായ ആളുകളുണ്ട്, സഹകരിക്കുന്നവരെ സഹായിക്കുന്നവര്. റബ്ബേ എല്ലാ വിഷമങ്ങളിൽ നിന്നും കാവൽ കൊടുക്കണം അല്ലാ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ജോലി പ്രശ്നങ്ങളിൽ നിന്നും അവരെ കാക്കണം അല്ലാ. റബ്ബേ ജോലിയിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. അവരെ ഇടപാടുകളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. അവരെ ഒരുമിച്ച് കൂടലുകളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഗർഭിണികളായ ഉമ്മമാരുണ്ട്, റബ്ബേ സുഖപ്രസവം നൽകണം അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, ഹൈറായ മക്കളെ കൊടുക്കണം അല്ലാ. പ്രസവിച്ചവരുണ്ട്, മക്കൾക്ക് നീ ആരോഗ്യം കൊടുക്കണം അല്ലാ. ഉമ്മക്ക് ആരോഗ്യം കൊടുക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വഷളാക്കല്ല അല്ലാ. ഒരു സഹോദരൻ, എല്ലാം പെൺമക്കളാണ്, ഒരാൺകുഞ്ഞിന് വേണ്ടി കൊതിക്കുന്നുണ്ട്.
നീ തൗഫീഖ് നൽകണം. അല്ലാ നൽകിയ നിഅമത്തിലെല്ലാം ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നിന്നെ മറക്കുന്ന സമ്പത്ത് നൽകല്ല അല്ലാ, നിന്നെ മറക്കുന്ന സ്വത്ത് നൽകല്ല അല്ലാ, നിന്നെ മറക്കുന്ന സമയം നൽകല്ല അല്ലാ. അല്ലാ ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുത്തു മാപ്പാക്കണം. അല്ലാ നിന്റെ ദീനീ ഖിദ്മത്തിന് വേണ്ടി യാത്രകൾ ചെയ്യുമ്പോ റബ്ബേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണം. അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം. അല്ലാ രോഗബാധകളെ തൊട്ട് കാക്കണം. അല്ലാ ശാരീരിക പൈശാചിക മാനസിക ബുദ്ധിമുട്ടുകളെ തൊട്ട് കാവൽ നൽകണം. അല്ലാ ഞങ്ങൾ അത് വായന നീ കബൂലാക്കണം റഹ്മാന്. അല്ലാഹുമ്മ അയ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അയ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സമാധാനം നൽകണം. അല്ലാ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവര് ഖബർ നീ റാഹത്താക്കണം. അല്ലാ സന്തോഷമാക്കണം. അല്ലാ اللهم اعز اهل السنه والجماعه واذل اهل البدع والضلال. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. اللهم اجعل اخر كلامنا عند الموت مع الايمان قول لا اله الا الله. توفنا مسلمين والحقنا بالصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. دعاء وصيتോടെ واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.